വിഘ്നേശ്വര, വിനായകനെ അനുഗ്രഹിക്കണം. അവിടുത്തോട് ഞാൻ ഇന്നു വരെ യാതൊന്നും അപേക്ഷിച്ചിട്ടില്ല. എന്റെ ഈ പ്രാർത്ഥന സഫലമാക്കി തരണം ഭഗവാനെ. മുന്നോട്ട് പോയാൽ മതിയോ? മുഖ്യമന്ത്രിയുടെ നിലയിൽ മാറ്റമില്ല. അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുന്നു. അദ്ദേഹത്തിന്റെ നില ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘതലവൻ ഡോക്ടർ ജോൺ അറിയിച്ചു. സംസ്ഥാന മന്ത്രിമാർ, ഗവർണർ തുടങ്ങിയവരും ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഏഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും DGP അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് അടിയന്തരമായി ഉന്നതതല യോഗം കൂടുന്നുണ്ട്. എന്താ പേര്? സിന്ധു. വലിയ ഉപകാരം. അദ്ദേഹത്തിന് പ്രസാദം കൊടുക്കണം. വിട്ടേക്ക് സർ, പോയിക്കോളൂ. നമസ്തേ.
നമസ്തേ സാർ. ആ നമസ്കാരം. എന്തോ ഇത് ഷർട്ട് ചുളുകും പൊടി പൊടി ഓപ്പ്. സോറി സാർ, സെക്രട്ടറി വരാറായി. ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. അത് ശരി. നമസ്തേ സഖാവേ. സഖാവ് ഇപ്പൊ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ആ ചെന്നാ ചിലപ്പോ അരുതാത്തത് പലതും സംഭവിക്കും. എടോ, തെറ്റ് ചെയ്തവനെ ജനങ്ങളെ പേടിക്കേണ്ടതുള്ളൂ. എനിക്ക് ആ പേടിയില്ല. സഖാവിന്റെ മുഖത്ത് ദുഃഖമുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സന്തോഷാ. അടുത്ത സി എം ആവാനുള്ളല്ലേ. അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. നമസ്കാരം സർ. വന്നാട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല സർ, പ്ലീസ്. നമസ്തേ. താങ്ക് ഗോഡ്, സി എം ഇസ് സേഫ്. വളരെ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഈശ്വരൻ രക്ഷിച്ചു. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഡോക്ടർ എന്താ പറഞ്ഞത്? സി എം ഇസ് സേഫ്. എന്താ, എന്ത് പറ്റി? രക്ഷപ്പെട്ടല്ലോ എന്ന് അറിഞ്ഞപ്പോ ഉണ്ടായ ഒരു സന്തോഷം. ഇങ്ങനെയാണോ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? അതെന്റെ ഒരു സ്റ്റൈലാ. തനിക്കെന്ത് വേണം? ഞാനിപ്പോ വരാം സാർ. വരും. അമ്മ ടീച്ചറെ, 11 ശയന പ്രദക്ഷിണമാണ് ഞാൻ ചെയ്തത്. അങ്ങനൊന്നും ശ്രീകണ്ഠേശ്വരൻ നമ്മളെ കൈവിടില്ല. സി എമ്മിന്റെ രണ്ടാമത്തെ അറ്റാക്ക് ആയിരുന്നു ഇത്. ദാറ്റ് ടു എ മാസീവ് അറ്റാക്ക്. അതും അദ്ദേഹത്തിന്റെ ഈ കണ്ടീഷനിൽ. ടു ബി വെരി ഫ്രാങ്ക്, ഞങ്ങൾക്കടക്കം തീരെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല അദ്ദേഹം രക്ഷപ്പെടുമെന്ന്. ഇറ്റ്സ് എ മിറക്കിൾ. ഡോക്ടർമാർ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല. കഴിഞ്ഞ 10:48 മണിക്കൂറായി ഞങ്ങൾക്കുണ്ടായ ആകാംക്ഷയ്ക്ക് റിലീഫ് കിട്ടി. സർ, മുഖ്യമന്ത്രി ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിനെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? സഖാവ് അകത്തേക്ക് പോയപ്പോ ഹാപ്പി ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മുഖത്തൊരു മ്ലാനത? സി എം രക്ഷപ്പെട്ടതറിഞ്ഞ് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തായി, അടുത്ത അറ്റാക്കും റെഡിയായോ? ഇത് രണ്ടാം ജന്മമാണ്. സഖാവിന് ശനിയാ, ഇത് വിറപ്പിക്കേ ഉള്ളൂ, കൊണ്ടുപോവില്ല. പോടാ, നീയും നിന്റെ ഒരു ശനി. എന്താ ഫരീദ? ഡോക്ടർ ഒന്ന് വരണം, സംതിങ് ഇമ്പോർട്ടന്റ്. ഉഷ ചേലൻ, പാത്തോളജിസ്റ്റ്. സർ, സി എമ്മിന്റെ ബ്ലഡ് സാമ്പിൾസും മറ്റും ഉഷയാണ് പരിശോധിച്ചിരുന്നത്. ഷീ ഹാസ് ഗോട്ട് റിയലി ബാഡ് ന്യൂസ്. സി എമ്മിന്റെ ബ്ലഡ് റിസൾട്ടിൽ ഏതോ ഫോറിൻ കണ്ടന്റിന്റെ ട്രേസ് കണ്ടു. ഇതെന്തായി കേക്കുന്നത്? ഐ ഡൗട്ട് സം പോയിസൺ. ഓ ഗോഡ് ജീസസ്, ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോഴത്തെ അറ്റാക്കിന് ഇതാണോ കാരണം? അതെന്താണെന്ന് ഡീറ്റെയിൽ പരിശോധനയിലെ അറിയാൻ കഴിയൂ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ആർ യു ഷുവർ? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു സർ. ആരെ സർ വിളിക്കുന്നത്? നത്തിങ് മെഡിക്കൽ. It's a crime. പോലീസിനെ അറിയിക്കണ്ടേ? വയറിച്ചിരി കൂടി.
കഴുത ബോധമില്ലാത്ത സഖാവ് എന്താ ഇവിടെ? അറിയില്ല, എന്തോ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടോ വരണം എന്ന് പറഞ്ഞു. എന്നോടും വരാൻ പറഞ്ഞു. എന്ത് മീറ്റിംഗ് ആണാവോ? സീമിന് എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാം നോർമലാ. വീട്ടിലെത്തിയില്ലേ? ഉവ്വ്. അയ്യോ, സാറിന്റെ ഷർട്ട് എന്താ ചുളിങ്ങിയിരിക്കുന്നത്? ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ നോക്കി. സഖാവ് നമ്മളെ ആക്കല്ലേ ബാബാ. ഡോക്ടർ ജോൺ, പ്ലീസ് കണ്ടിന്യൂ. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനും ഡി ജി പി രഘുറാമും ഡി ജി പി ഇന്റലിജൻസ് ശ്രീനിവാസനും പിന്നെ എൻ്റെ കൊളീഗ്സ് ഡോക്ടർ ഫരീദ ഹസനും ഡോക്ടർ ജയശീലും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടന്നു. അതിൻ്റെ കണ്ടൻസ് ഞാൻ പറയാം. സി എമ്മിന് സംഭവിച്ചത് ഒരു മാസീവ് അറ്റാക്ക് തന്നെയായിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് സി എം ഇപ്പോൾ പൂർണ്ണമായി റിക്കവേർഡ് ആയിരിക്കുന്നു. ഈ അറ്റാക്ക് ഉണ്ടാകാനുള്ള കാരണം, ഐ എം അഫ്രൈഡ് മിസ്റ്റർ വാസുദേവൻ, സി എം വാസ് പോയിസൺസ്. ഏതോ രീതിയിൽ വിഷം ഉള്ളിൽ ചെന്നതാണ് ഈ അറ്റാക്കിനുള്ള കാരണം. സിഎമ്മിന്റെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചപ്പോൾ ഏതോ ഒരു ഫോറിൻ കണ്ടന്റ് കണ്ടതാണ് ഡൗട്ടിന് കാരണം. തുടർന്നുള്ള പരിശോധനയിൽ അതേതോ പോയിസൺ ആണെന്നും ബോധ്യപ്പെട്ടു. വളച്ചു കെട്ടാതെ ചോദിക്കട്ടെ, സിഎമ്മിനെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ? വാസ് ഇറ്റ് ആൻ അസാസിനേഷൻ അറ്റംപ്റ്റ്? യെസ്, അങ്ങനെ വേണം സംശയിക്കാൻ. സിഎമ്മിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ ഡോക്ടർ? സാറ്റിസ്ഫാക്ടറി എന്ന് പറയാം. സിഎമ്മിനോട് കാര്യങ്ങൾ പറയാമോ? പറയാം, പറയണം. പറഞ്ഞില്ലേ ഇനിയ? സിഎമ്മിനോട് മാത്രമല്ല, പാർട്ടിയിലും വിവരം അറിയിക്കണം. മറ്റുള്ള ഗവൺമെന്റ് പോലെയല്ല, ഇവിടെ പാർട്ടിയാണ് ഒരു സ്റ്റെപ്പ് മുകളില്. ഇംപോസിബിൾ. അദ്ദേഹത്തെ ഒന്നുകൂടി ചെക്കപ്പ് ചെയ്തോട്ടെ, പെട്ടെന്നൊരു ഷോക്ക് താങ്ങാനാകണ്ടേ? മതി, അത് കഴിഞ്ഞിട്ട് മതി. മീഡിയ അറിയിക്കണ്ടേ? വേണ്ടി വരും. പറയാതിരുന്നാൽ അതിനേക്കാൾ പ്രശ്നമാവും. മീഡിയ അറിയിക്കാനൊന്നും ആരും നോക്കണ്ട, അതൊക്കെ വേണ്ട പോലെ പാർട്ടി നോക്കിക്കോളും. അല്ലേ സഖാവേ? എത്ര മാസം വേണ്ടിവരും ഇതിന്റെ അന്വേഷണം തുടങ്ങി അവസാനിപ്പിക്കാൻ? മാസങ്ങളോ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ, അതിനു മുൻപ് കണ്ടുപിടിച്ചിരിക്കണം. സി എമ്മിന്റെ ഉള്ളിൽ പോയിസൺ ചെന്ന വഴി ആര് എപ്പോ എങ്ങനെ ചെയ്തുവെന്നും. സഖാവേ, പെട്ടെന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആ സി ബി ഏൽപ്പിക്കുന്നത് നല്ലത്. വല്ല കള്ളക്കേസ് ഉണ്ടാക്കി കോടതി വരെയെങ്കിലും എത്തിച്ചോളൂ. പീറ്റർ, പ്ലീസ്, ഇറ്റ്സ് എ സീരിയസ് മീറ്റിംഗ്. ആ ശരി. അതെ, ആരാ നമ്മുടെ ഫോഴ്സിൽ ഈ അന്വേഷണത്തിന് പറ്റിയ ഉദ്യോഗസ്ഥൻ? കാര്യങ്ങൾ ശരിക്കും മനസ്സിലായോ പെരുമാൾ? മുഴുവൻ മെഡിക്കൽ ടിപ്സ് അല്ലേ സാർ, കുറച്ചൊക്കെ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ ഡോക്ടർ ഫരീദ ഹസനോട് ചോദിച്ചാൽ മതി. ഓക്കെ സാർ. സാർ, സി എമ്മിനോട് കാര്യങ്ങൾ പറയുന്നതെന്നാണ് തീരുമാനിച്ചോ? വി ആർ ഓൾറെഡി ലേറ്റ്. അപ്പോഴാണ് ഡോക്ടർ ജോൺ പറഞ്ഞത് ഒന്നുകൂടി പരിശോധിച്ചിട്ട് പറയാമെന്ന്. അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവൻ സൗകര്യം പോലെ പറഞ്ഞോളൂ. സാർ, മിസ്റ്റർ വാസുദേവനെ കൂടാതെ മറ്റാർക്കൊക്കെ ഇതറിയാം? അത് പിന്നെ എനിക്ക്, ടി ജി പി ശ്രീനിവാസ്, ഡോക്ടർ ജോൺ, ഡോക്ടർ ജയ്ശീലൻ, ഡോക്ടർ ഫരീദ, ആൻഡ് ഓഫ് കോഴ്സ് യു. ഐ എം സോറി, എ ഡി ജി പി പീറ്റർ സക്കാരിയ. എന്താ ചോദിച്ചേ? ഇനി ആരും അറിയരുത്, ഇത്രയും പേര് അറിഞ്ഞതിന് കൂടുതലാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സി എം. വാട്ട്? സി എമ്മിനോട് പറയരുത്. വൈ? കാരണമുണ്ട് സാർ. എന്ത് കാരണം പെരുമാൾ? പല കാരണങ്ങളുണ്ട് സാർ, അതിൽ ഏറ്റവും പ്രധാനം പാർട്ടി നേതൃത്വവും സി എം തമ്മിലുള്ള രസക്കേട് തന്നെ. പാർട്ടിയും സിയും രസവും രസക്കേടും തിരക്കാൻ ആരും നിൽക്കണ്ട. പീറ്റർ, പ്ലീസ്, യു മേ കണ്ടിന്യൂ. ടു ബി ഫ്രാങ്ക്, പഥശ്രമമാണ് നടന്നിരിക്കുന്നത്. സി എമ്മിനോടൊപ്പം മീഡിയ അറിയും, അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ബ്രീഫിംഗിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പത്രക്കാരൻ വധശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് സി എമ്മിനോട് ചോദിച്ചാൽ എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ പറയണോ എന്ന് അദ്ദേഹം തമാശക്കെങ്കിലും ഒരു മറുചോദ്യം ചോദിക്കും. ക്ഷമിക്കണം സർ. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ കൂടിയും മീഡിയ അങ്ങനെ കളർ കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ നാട്ടിലൊഴുകുന്നത് ചോരപ്പുഴയായിരിക്കും. പാർട്ടി പ്രവർത്തകർ ചേരി തിരിഞ്ഞ് തെരുവുയുദ്ധം നടത്തും. തുടർന്നുണ്ടാവുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ ഒരു പോലീസിനും കഴിയില്ല സർ. അതുകൊണ്ട് പറയരുത് സർ, ഇനി ഒരാൾ കൂടി ഇതറിയരുത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സി എം. സി എം അറിയോ അറിയാതെ ഇരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ
പാർട്ടി അറിയാതിരിക്കണം പ്രശ്നമില്ല. പാർട്ടി അറിയരുത് സർ. ദി ലീസ്റ്റ് നോസ് ഇറ്റ് ദി ലെസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ്. എന്തോന്നാ? പാർട്ടി അറിയരുത്. ദി ലീസ്റ്റ് നോസ് ഇറ്റ് ദി ലെസ് ഡേഞ്ചറസ് ഇറ്റ് ഈസ്. ഓ, കേട്ടിട്ട് പെരുമാൾ പറഞ്ഞത് വളരെ ശരിയാ. വെരി കറക്റ്റ്. ഓ, അത്രയ്ക്ക് കറക്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ. വേണ്ട, പാർട്ടിയും അറിയണ്ട. പാർട്ടിയും പാർട്ടിയും. ഈ അന്വേഷണം എവിടെ എങ്ങനെയാ തുടങ്ങുക? ഇരുട്ടിൽ തപ്പി തുടങ്ങണം സർ. നമ്മൾ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ വെച്ചിട്ടില്ലേ? ഒരു സൂചനയില്ലാത്ത സ്ഥിതിക്ക് ഇരുട്ടി തന്നെ തപ്പി തുടങ്ങണം സർ. പട്ടാപ്പകല് തപ്പിയിട്ട് ഇവിടെ ഒന്നും കിട്ടണില്ല, പിന്നെ ഇരുട്ടി തപ്പിയിട്ട് എന്ത് കിട്ടാനാ? എന്തെങ്കിലും പ്രോഗ്രസ് എപ്പോ പ്രതീക്ഷിക്കാം? സാറേ, ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് 3 മണിക്കൂറും 48 മിനിറ്റും ആയിട്ടുള്ളൂ. You are asking me too much. I know. Tension ആ പെരുമാൾ. ആദ്യം ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്ത വഴിയും ആളെയും കണ്ടുപിടിക്കുക. ഇപ്പോ ഒരു ടെൻഷനും കൂടെ കൂടി. സി എം അടക്കം മറ്റാരും അറിയാതെ സൂക്ഷിക്കുക. തീർന്നില്ല സർ, ഒരു ടെൻഷൻ കൂടെ ബാക്കിയുണ്ട്. Perhaps more important. ഇനി ഒരു അറ്റംപ്റ്റ് കൂടി ഉണ്ടാവുമോ? ഇനി ഒരു അറ്റംപ്റ്റോ? ഉണ്ടാവണമെന്ന് നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല സർ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം. We should be alert. എനിക്ക് ആകെ പേടി ADGP പീറ്ററിയാ. വായിട്ടളിക്കുമോ? കേട്ടതൊക്കെ മനസ്സിലിരിക്കണ്ടേ? ഒരു ടെൻഷൻ കൂടെ കൂടിയോ? അയാളെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. പ്രോട്ടോകോൾ. പിന്നെ അന്വേഷണത്തിന് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ അപ്പോ കരുതിയില്ല. ഇനി ഏതായാലും അയാളെ വിളിക്കുന്ന പ്രശ്നമില്ല. ക്ലിയർ പെരുമാൾ? വിളിക്കാതെ പറ്റില്ല സർ. വിളിച്ചാൽ ശല്യമാവും ശരിയാ, പക്ഷെ വിളിച്ചില്ലെങ്കിൽ അതൊരു ദുരന്തമാവും. കാരണം ADGP അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹമായിരിക്കും ഏറ്റവും വലിയ ചോർച്ച. തലവലി. തേവയില്ലാമ പ്രശ്നം എത്തിക്ക് മണ്ടയിലെ പൊട്ടിരിക്കാൻ. I am a bloody fool. Bloody fool. ഇനി അതെപ്പറ്റി പ്രശ്നം പറയുന്നില്ല. അവങ്ക മേലെ നാമ കൊഞ്ചം ജാഗ്രത ആയിരിക്കണം. ഡിപ്ലോമസി അതാണ് തേവ. ഹാ, പെരുമാൾ അസലായിട്ട് തമിഴ് പറയുന്നുണ്ടല്ലോ. തമിഴ് മട്ടുമാ? വേറെ എന്തൊക്കെ ഭാഷ അറിയാം പെരുമാളിന്? സ്വല്പ കന്നഡ, കൊഞ്ചം തെലുഗു, കൊഞ്ചം തമിഴ്, തോഡ ഹിന്ദി, എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് മലയാളം. പെരുമാളിന് എന്തൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്? ഓഫീസ്, സ്റ്റാഫ്, എനിത്തിങ് യു ക്യാൻ ഡിമാൻഡ്. സർ, നോ ഓഫീസ്, നോ സ്റ്റാഫ്. ഞാൻ എവിടെയുണ്ടോ അതാണ് എൻ്റെ ഓഫീസ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ്. വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ, റോഡിലാണെങ്കിൽ റോഡിൽ, കോട്ടേഴ്സിലാണെങ്കിൽ കോട്ടേഴ്സിൽ. എനിക്ക് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുള്ള സ്ഥലത്ത് അവരെ പോയി കണ്ടോളാം. അത്യന്തം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കരുത്. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ വിളിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഉപദേശം ചോദിക്കുകയോ ചെയ്യുള്ളൂ. We do understand you, Perumal. സഖാവെ, വളരെ ഗൗരവപരമായ വിഷയമായതുകൊണ്ടാണ് സഖാവിനെ നേരിൽ കാണണമെന്ന് പറഞ്ഞത്. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇവിടെ ഒരു ഗവൺമെന്റും കുറെ മന്ത്രിമാരുണ്ടെങ്കിലും എല്ലാം പാർട്ടിയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും തീരുമാനങ്ങളും പാർട്ടി അറിയരുതെന്ന് ചിലർക്ക് വല്ലാത്ത നിർബന്ധമുണ്ട്. ഒന്നാം തീയതി ശമ്പളം വാങ്ങുന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. സഖാവ് കുറച്ചുകൂടി ഒന്ന് കണ്ണു തുറന്നിരിക്കണം. പരിസരങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. എന്നായിക്കോട്ടെ. താനെന്ത് കേട്ടുക്കോടോ? വന്ന് വണ്ടി ഇടറോ. മുഖ്യമന്ത്രി ആശുപത്രി വിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയെ പരിശോധിച്ച ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു. ടിവി എറിഞ്ഞു പൊട്ടിക്കല്ലേ, ഉറുപ്പിക 1.5 ലക്ഷം പോകും. കേളവൻ രക്ഷപ്പെട്ടത് കേട്ടിട്ട് സഹിക്കുന്നില്ല കണ്ണാ. ഓ, ഇയാളെ കെട്ടിയെടുക്കാനല്ലേ നമ്മൾ ഒരുത്തന്നെ 1.5 കോടി രൂപ അഡ്വാൻസ് കൊടുത്തേ? അപ്പൊ ആ കാശും വെള്ളത്തിൽ പോയോ? കേളവൻ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തുടങ്ങിയതാ നമ്മുടെ കച്ചകാലം. രൂപ എത്ര പോയടാ നമ്മുടെയൊക്കെ ഈ കിളവൻ കാരണം. നമ്മുടെയൊക്കെ ജീവിതം കട്ടപ്പുറത്താക്കിയില്ലേ? എന്റെ, ഇവന്റെ, ഇവന്റെ, നിന്റെയൊക്കെ ലൈഫ് ഈ മനുഷ്യൻ കാരണം നശിച്ചില്ലേ? ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം നമ്മൾ എന്ത് പാപമാടാ ചെയ്തേ? ഈ ഞാൻ എന്താ ചെയ്തേ? വിൽക്കണ കള്ളിൽ രുചിയും വീര്യവും കൂട്ടാൻ ഇത്തിരി എന്തോ ചേർത്തു. അത് കഴിച്ച് ചിലരുടെ ഫീസ് പോയി. അത് സത്യം. പോകാനുള്ളവര് പോകും. ഈ തൊഴിൽ കൊണ്ട് എത്ര പേർക്കാ തൊഴിൽ കിട്ടിയേ? എത്ര കുടുംബങ്ങളാ ജീവിക്കുന്നേ? അതൊന്നും ചിന്തിക്കുന്നില്ല ഈ ജന്തുക്കള്. കാട്ടി ചുമ്മാ കിടക്കണ തടി ഇവ മുറിച്ച് വിറ്റത് പാപമാണോ? അങ്ങ് താഴെ പുഴ കിടക്കണ മണ്ണ് ഇത്തിരി തോണ്ടി ഇവ വിറ്റത് പാപമാണോ? നീ ഇത്തിരി സിക്കിമും ഭൂട്ടാനും വിറ്റാൽ കിഴവൻ എന്ത് ചെയ്തം? ടാക്സ് കിട്ടുന്നില്ലേ കോടികള്?
മണല് മരം ലോട്ടറി എന്ന് കേട്ടാ മതി കിളവൻ തുള്ളും. മാരിയമ്മൻ തുള്ളുന്ന പോലെ കിളവനെ തട്ടാവെന്നും പറഞ്ഞ് കാശും വാങ്ങിപ്പോയൻ ഒരു പുണ്ണാക്കോട്ടും ചെയ്തില്ല. വന്ന അറ്റാക്കിലെങ്കിലും പീസ് പോകുമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. നിങ്ങൾ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാൻ നന്നായി ശ്രമിച്ചു, എന്നിട്ടും തോറ്റു. എൻ്റെ ആദ്യത്തെ തോൽവി. ഈ സി എമ്മിന് ഒരുപാട് ആയുസ്സുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യം. എന്നെ ഏൽപ്പിച്ച അഡ്വാൻസ് മുഴുവനുണ്ട്, എണ്ണി നോക്കിക്കോളൂ. സി എമ്മിന് പെട്ടെന്ന് അറ്റാക്ക് വന്നതാണോ എല്ലാം പാളിപ്പോയത്? അറ്റാക്കി കിളവൻ ചത്താലും തന്ന അഡ്വാൻസ് ഞങ്ങൾ മടക്കി വാങ്ങില്ല. ഞങ്ങളുടെ ഒരു സന്തോഷമായി വെച്ചോളാൻ പറയും. അറ്റാക്ക് വന്നതല്ല, വരുത്തിയതാ. വരുത്തിയതോ? അറ്റാക്കിനൊരു കാരണമുണ്ടാവുമല്ലോ. അത് ഞാനായിരുന്നു. നമ്മുടെ കോൺട്രാക്റ്റിൽ സി എം മരിക്കണം, അത്രയേ ഉള്ളൂ. അതെങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും അല്ലേ? വന്ന അറ്റാക്ക് അവസാന ശ്വാസം വരെ എത്തിച്ചു, എന്നിട്ടും എങ്ങനെയാ താൻ അറ്റാക്ക് വരുത്തിയേ? That's not the pain in your eyes. സർ, സർ, പ്ലീസ് കൂൾ കൂൾ. നോ, ഉവ്വ്. മനസ്സിലായി സർ. ചെയ്യാം, അതുപോലെ തന്നെ ചെയ്യാം. ശരി സർ. നിങ്ങളുടെ ഊരോ പേരോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആരുവഴിയോ പരിചയപ്പെട്ടു, നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചു, നിങ്ങൾ അതിൽ തോറ്റു. ഈ അഡ്വാൻസും കൊണ്ട് നിങ്ങൾ മുങ്ങിയാലും നിങ്ങളെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ല. എന്നിട്ടും ഈ പണവുമായി നിങ്ങൾ എന്നെ തേടി വന്നു. യു ആർ എ ജെന്റിൽമാൻ. കോൺട്രാക്ട് അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അത് നിലനിൽക്കുന്നു ഇല്ലേ? സി എമ്മിന്റെ മരണം ഞങ്ങൾക്ക് അനിവാര്യമാണ്. അടുത്തതിൽ ആൾ തീരണം. അയ്യോ എന്റെ ഈശ്വര, പെരുമാൾ സാറല്ലേ? ഓ, എന്താ ഇവിടെ? എത്ര കാലമായി കണ്ടിട്ട്. ഞാൻ അരവിന്ദാക്ഷനെ കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ ചുമ്മാ, ഒരു തന്നെ കളിയാക്കാ സാറേ. അരവിന്ദാക്ഷനെ ഇവിടെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നടപ്പൊക്കെ തുടങ്ങിയത് അടുത്താ. പണ്ട് സി എമ്മിനോടൊപ്പം തുടങ്ങിയത് അങ്ങ് ക്ലിഫ് ഹൗസിൽ, ഇപ്പൊ എനിക്ക് ശീലമായി. സഖാവിനും കൂടെ വേണ്ടിയാ ഞാനിപ്പൊ നടക്കുന്നത്. എന്നിട്ട് തടി അങ്ങോട്ട് കുറയുന്നില്ലല്ലോ. അതങ്ങനെ കുറയും, അദ്ദേഹത്തിന്റെ ഭക്ഷണം കൂടെ ഇല്ലയോ ഞാനിപ്പോ വിഴുങ്ങുന്നത്. സി എമ്മിന്റെ മരുന്നൂടെ കഴിക്കേണ്ടി വരുമോ? സാർ സീരിയസ് ആയിട്ട് പറഞ്ഞോണേ, എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. വല്ല ട്രാൻസ്ഫറിന്റെ പ്രശ്നമാണോ? ഞാൻ പറയാം, അത്യാവശ്യം ഞാൻ പറഞ്ഞാ സിയം കേക്കും. സാറിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. എനിക്ക് അരവിന്ദാക്ഷനെ കൊണ്ട് വേറൊരു കാര്യമുണ്ട്. എന്താ? പറഞ്ഞാട്ടെ. ഞാൻ എന്റെ ചില ജോലികൾ അരവിന്ദാക്ഷനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോകും. പിന്നെ എന്നെ കളിയാക്കുകയല്ലേ? അല്ല, ഈ ഡൽഹിയിൽ ഒരു കൂട്ടറുണ്ട് ഇന്റലിജൻസുകാർ. അവരിടയ്ക്കിടയ്ക്ക് സിനിമാ നോട്ടീസ് പോലെ ഓരോരോ കടലാസും കൂട്ട അയക്കും. തീവ്രവാദം ഭീഷണി എന്നൊക്കെ പറഞ്ഞു. അരവിന്ദാക്ഷൻ പേപ്പറിലൊക്കെ വായിക്കാറില്ലേ? സി എമ്മിന് വധഭീഷണി SMS-ലൂടെ ഇമെയിലൂടെ എന്നൊക്കെ. അതിലൊന്നും കാര്യമുണ്ടായിട്ടല്ല. പോലീസിന് അന്വേഷിക്കാൻ പറ്റൂ. പോലീസ് എപ്പോഴും ജാഗരൂകരായിരിക്കണം. സാർ എന്താ അവസാനം പറഞ്ഞത്? കിട്ടുന്നില്ല. എന്താ സാർ അതിന്റെ അർത്ഥം? ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രത പാലിക്കണം. സാറിപ്പോ അതിന്റെ അന്വേഷണത്തിലാണോ? അതും പെടും. അരവിന്ദാക്ഷനെ ഒന്ന് സഹായിക്കോ. സഹായമൊന്നും സാർ പറയരുത്. അരവിന്ദാക്ഷ ഇത് ചെയ്യ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സി എമ്മിന്റെ ഓഫീസിലും വീട്ടിലും മറ്റാരെക്കാളും സ്വാതന്ത്ര്യം അരവിന്ദാക്ഷനുണ്ട്. അതോ പോലീസിന്റെ രീതിയിൽ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. ഒന്നിന് പത്തിരട്ടിയായിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വരും. അരവിന്ദാക്ഷനാകുമ്പോ അതിന്റെ നാക്കിന് ഇരുചെവി അറിയാതെ കാര്യങ്ങൾ നടക്കും. സി എമ്മിന്റെ ഓഫീസിലും വീട്ടിലുമുള്ള ജോലിക്കാരെ കുറിച്ചും അവിടെ വന്നു പോകുന്ന വിസിറ്റേഴ്സിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. അത്രേ ഉള്ളൂ, തൽക്കാലം ഇത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞോലെ. ആയിക്കോട്ടെ, എന്നാ ഞാൻ അങ്ങോട്ട്.
എന്താ പേര്? ആശ. വലിയ ഉപകാരം. നമുക്ക് പുറത്തിറങ്ങി കുറച്ച് നടക്കാം. നീ പോയി പണി നോക്കുക. അച്ഛേ, ഇത്തിരി മുമ്പല്ലേ നീ എന്നെ കൊണ്ട് കൈയും കാലും പിടിച്ച് പോസ്റ്റ് കാണിപ്പിച്ചത്? മുന്നേ ചെയ്തത് ഇൻഡോർ എക്സസൈസാ, അത് പോരാ, കുറച്ച് നടപ്പും വേണം. ഡോക്ടർ ജോൺസാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡെയിലി നടത്തിക്കണമെന്ന്. അധികം വേണ്ട, ഒരു 10 മിനിറ്റ്. ആ, കുറച്ച് കഴിയട്ടെ. അല്ല, എനിക്ക് എന്നു മുതൽ ഓഫീസിൽ പോയി തുടങ്ങാം. ഡോക്ടർ ജോൺ പറഞ്ഞല്ലോ 2 weeks റെസ്റ്റ് എന്ന്. ഒരു ചായ. പാലൊഴിക്കണ്ട. എവിടെയാടാ, നിന്നെ കാണുന്നില്ലല്ലോ. ഓ, ഞാൻ ദിവസം വരുന്നുണ്ട്. എന്താ, ഇന്നലെ ഒരു ദിവസം വന്നില്ല? ആ, എണ്ണം കൂടിയിട്ടുണ്ടല്ലോ. ഹലോ, ആ ഞാനിപ്പോ ഒരു മീറ്റിംഗില്ല, പറയാന്നേ. അങ്ങനെ കഴിഞ്ഞ വിളിക്ക്. എന്താ അരവിന്ദ? ഹനുമാർ സ്വാമിക്ക് നേതിച്ച പഴവാ ഇത്, സഹാമിന് കൊടുക്കാവോ? അയ്യോ, കൊടുക്കാറായിട്ടില്ല അരവിന്ദ, കപക്കെട്ടുണ്ടാവും. കോവിലിലെ പ്രസാദോ ഇത്തിരി മതി, എന്റെ ഒരു ആഗ്രഹം. സഹാവിന് പ്രസാദമൊക്കെ ഇഷ്ടമാ, പുറത്താരോടും പറയരുത്. അസുഖം വരുന്നതിന് മുമ്പ് പായസം അരവണൊക്കെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്, അദ്ദേഹം വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇതും കൂടി. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, അരവിന്ദാക്ഷനെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കയാളെ ഒരു സംശയവുമില്ല. പക്ഷേ അരവിന്ദാക്ഷൻ പറഞ്ഞ ഒരു വാക്ക്, സാറിന് പ്രസാദമൊക്കെ വലിയ ഇഷ്ടം, ആ വാക്ക് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. അരവിന്ദിനെ പോലെ മറ്റാരെങ്കിലും കൊടുത്ത പ്രസാദത്തിൽ കൂടി വിഷം ഉള്ളിലേക്ക്. രാത്രി 2 മണിക്ക് തന്നെ വിളിക്കണം. ആ, അലാറം വെച്ച് കിടന്നു സാർ. എന്താടാ, എന്താടാ രാത്രി 2 മണിക്ക്? മുഖ്യമന്ത്രിയിൽ നിന്ന് ശേഖരിച്ച വിവിധ സാമ്പിളുകൾ പരിശോധിക്കുന്നതിനിടയിൽ പാത്തോളജിസ്റ്റ് ഉഷ ചേലാട്ടിന് തോന്നിയ ഒരു സംശയമാണ് പിന്നീട് നിർണായകമായത്. മനുഷ്യന്റെ മരണം വരെ എത്തിക്കുന്ന നിരവധി ടോക്സിക് സബ്സ്റ്റൻസസ് ഇന്ന് ലഭ്യമാണ്. 2 മിനിറ്റ് കൊണ്ടൊരു പക്ഷിയെയും 15 മിനിറ്റ് കൊണ്ടൊരു ആൺപന്നിയെയും 1-2 മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യനെയും മരണത്തിലെത്തിക്കാൻ വരെ കഴിയുന്ന കുരാറി, പോയിസൺ കുരാറിയാണോ, ഹൈലി ടോക്സിക് ആയ കാസ്റ്റർ ബീൻസ് വേസ്റ്റിൽ നിന്നെടുക്കുന്ന പോയിസൺ റൈസിനാണോ, അതോ C3H5N3O9 എന്ന കെമിക്കൽ ഫോർമുലയിൽ അറിയപ്പെടുന്ന നൈട്രോഗ്ലിസറിനാണോ CMന്റെ ഉള്ളിൽ ചെന്ന് പോയിസൺ എന്നുള്ളത് തീരുമാനിക്കാൻ നാഷണൽ അനലിറ്റിക്കൽ ലാബിന്റെ റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്ര സാധാരണമല്ലാത്ത മർഡർ എന്ന് പറയുമ്പോൾ വിശിഷ്ട വ്യക്തികളുടെ കൊലപാതകത്തിന് അസാസിനേഷൻ എന്ന് പറയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ നേരെ ഉണ്ടായ ഈ വധശ്രമവും അസാസിനേഷൻ അറ്റംപ്റ്റ് തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ അസാസിനെ കുറിച്ച് നമുക്കൊരു വിവരവും ഇല്ല, ഒരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. And still he is unknown. Here ends my briefing. പെരുമാൾ പറഞ്ഞതുപോലെയാണ് സംഗതികളെങ്കിൽ സംഭവം ഗൗരവമാണ്, വെരി സീരിയസ്. പക്ഷേ ഈ ഒറ്റയാൾ പെട്ടാളും വൺമാൻ ഷോയും കൊണ്ട് എങ്ങും എത്തിപ്പെടാൻ പോടില്ല. 1,000 പേരടങ്ങുന്ന ഒരു പോലീസ് സംഘം, ഒരു സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ വേണം ഈ അന്വേഷണത്തിന്. എന്തിനെ ആകെ മൊത്തം കൊളാക്കാനോ? ഒരു സൈസ് കോഞ്ഞാട്ട് വർത്താനം എന്നോട് പറയല്ലോ കേട്ടോ, തന്റെ ഷോൾഡർ ഇരിക്കുന്ന അതേ മുദ്ര തന്നെയാണ് എന്റെ ഷോൾഡർ ഇരിക്കുന്നത്. മനുഷ്യ ചുമ്മാ ആസാക്കല്ലോ കേട്ടോ. സോറി സാർ. This guy is just impossible. Sorry, part of the job.
ഇല്ല സർ, എ ഡി ജി പി അങ്ങനെ കാര്യങ്ങൾ പുറത്ത്, അതപ്പോഴത്തെ ചൂടേ ഉള്ളൂ. എന്തു ചെയ്യാൻ സാർ, സഹിക്കാൻ നിവൃത്തി ഉള്ളൂ. ഞാൻ തണുപ്പിക്കാം സാർ. ഷുവർ ഷുവർ. ആ സാർ, പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. സി എം വീട്ടിലാണെങ്കിലും സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം സാർ. സാർ ഓക്കെ സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. നിർത്ത് 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 നിർത്ത്. ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ പേര്? സുരേഷ്. വളരെ ഉപകാരം. സോറി, അത് പിന്നെ വണ്ടി അങ്ങോട്ട് വിടാത്തത് സെക്യൂരിറ്റി കൂട്ടിയുണ്ടാ? ഞാനൊന്ന് പോക്കോട്ടെ. ശരി. ഇതെന്താ പുതിയ ഏർപ്പാട്? സെക്യൂരിറ്റി ഒക്കെ കൂട്ടി. പുതിയ ഇമെയിൽ വല്ലതും വന്നോ? ആ അറിയില്ല. അയ്യോ ടീച്ചറെ, എനിക്കിപ്പോ ചായ വേണ്ടായിരുന്നു. അരവിന്ദാക്ഷനല്ല, സഖാവിന്. സഖാവിന് ഒന്നും കൊടുക്കരുതല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞ സഖാവ് കേൾക്കണ്ടേ? ആ അതും ശരിയാ. തുറക്ക് കാണട്ടെ. സഖാവ് ഇപ്പൊ ഇതിലാന്നോ കുളി? ആ വൈദ്യര് പറഞ്ഞിട്ട്. ഇവിടെ പുതിയൊരു ജോലിക്കാരൻ വന്നിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ ഇപ്പൊ പേര്? ആര്? ജോസേട്ടനോ? ജോസേട്ടൻ വന്ന ഉടനെ ആള് ഏട്ടനാ. തന്നെക്കാൾ മൂത്ത ആളെ പിന്നെ അവൾ എന്താ വിളിക്കാ? ഓ അങ്ങനെ, വളരെ ശരിയാ. ജോസേട്ടൻ എവിടെ പോയിരിക്കാ? മാർക്കറ്റിലെങ്ങാണ്ടോ പോയേക്കുവാ. ആ അവൻ ശരിക്കും എവിടെ തേർന്നതല്ലേ? ആർക്കറിയാം, സഖാവിന്റെ ഏതോ ഒരു പരിചയക്കാരൻ വഴി വന്നതാ. എന്തിനായി ഊരും പേരും അറിയാത്തവനൊക്കെ പിടിച്ച് ജോലിക്ക് വരുത്തുന്നെ? എന്നോട് ചോദിച്ചാ അച്ഛൻ അറിയായിരിക്കും ആളെ. എന്തുപറ്റി അരവിന്ദേട്ടൻ എന്താ പതിവില്ലാണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നേ? ചോദിച്ചേ ഉള്ളൂ. കൊല്ലും കൊല്ലും ഞാൻ തന്നെ. സഖാവ് ഒരു അറ്റാക്ക് കഴിഞ്ഞ് കിടക്കാത്ത താനും ഇവിടെ നിന്ന് ഊരി തള്ളു കോപ്പേ. റോഡിൽ മറ്റാരെങ്കിലും ചെയ്ത 500 രൂപ പഴ 200 രൂപ താൻ പോക്കറ്റിലിടും. തനിക്കൊക്കെ എന്ത് തോന്നിയാ സോഹ? കണ്ടോ, തന്റെ ചീട്ട് കീറി ഊതി പറഞ്ഞിട്ട്. എന്താ പേര്? സതീഷ്. വലിയ ഉപകാരം. ഒറ്റ വിരട്ടൽ സന്ദർശകരുടെ പേരും വിവരവും കൈ കിട്ടി. കോപ്പി ഉള്ളു കേട്ടോ. മതി, ധാരാളം. ഈ സി എം നിരീശ്വരവാദിയാണെങ്കിലും അമ്പലത്തിൽ പ്രസാദമൊക്കെ കഴിക്കും. അദ്ദേഹം വിശ്വാസിയൊന്നും അല്ലെങ്കിലും അപ്പോ അരവണയും പായസമൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വളരെ കുറച്ചേ കഴിക്കൂ. ഷുഗറാ, പഞ്ചാരാ, ഇതൊക്കെ ആര് കൊടുത്താലും കഴിക്കും. ഏയ് അങ്ങനൊന്നുമില്ല, പരിചയക്കാരൻ നിർബന്ധിച്ചാ കഴിക്കും. എന്താ സാർ? ഒന്നുമില്ല, പോട്ടെ. എല്ലാവരും നല്ല വ്യായാമത്തിലാണല്ലോ. അച്ഛന്റെ കൂടെ താമസം ഒക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല ഒന്നാം തരം അറ്റ്മോസ്ഫിയർ. എത്ര ദിവസം അച്ഛന്റെ കൂടെ ഉണ്ടാകും? ഞാനൊരു 8-10 ദിവസം കാണും. ഈ ചുറ്റുഭാഗത്തുള്ള പള്ളിയല്ല പോണം. അച്ഛൻ തീർത്ഥാടനത്തിലാണല്ലേ? അങ്ങനെയും പറയാം. പക്ഷെ പ്രധാനം, തെക്കൻ കേരളത്തിലെ പള്ളികളെ കുറിച്ച് ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു റിസർച്ച്. ഓഹോ, അത് ശരിയാ. അപ്പൊ അങ്ങനെ ആട്ടെ, 2 പുഷപ്പ് എടുക്കുന്നു. ഓ വേണ്ട, വെറുതെ എടുത്തിട്ട് പോച്ചോ. നമുക്ക് ഇതൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളു. ഞാൻ പൗലോസ്, ഇത് ത്രേസ്യ, എന്റെ ഭാര്യ. അദ്ദേഹത്തെ കൂടെ കൂടി ത്രേസ്യ ആയതാന്നേ. ഞങ്ങൾ 2 പേരും സെമിനാറിലെ ജോലിക്കാരാണച്ചോ. എല്ലാ ജോലിയും ചെയ്യും. അടുക്കള പണി മുതൽ തോട്ടി പണി വരെ. അല്ലല്ല, തോട്ടം പണി വരെ എല്ലാം എനിക്കറിയാം. ഈ ഇടയായിട്ടാണല്ലോ അച്ഛനെ ഞാൻ ഇവിടെ കണ്ടു തുടങ്ങിയത്. ഞാൻ ഈയിടെ ഇങ്ങോട്ട് വന്ന. അച്ഛൻ നല്ല കോമഡിയാ. അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഇപ്പോ ഇവിടെ ഒരു തീർത്ഥാടനത്തിലാണോ? അയ്യോ, വെല്ലിശം വരുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കണ കണ്ടാലേ ഞങ്ങളുടെ മുതുക തീർത്തി ചവിട്ടാടം കളിക്കും. ഞാൻ ഒരുപാട് കാലമായി ഒരു ചവിട്ട് നാടകം കണ്ടിട്ട്. ആണോ? അച്ഛൻ കൊള്ളാലോ. ആ
പെരുമാളോ വാ, ഒരു ചായ കുടി. പിന്നെ എന്നെ പോലെ അല്ല, പെരുമാളിന് മധുരാവാട്ടോ. വാ പെരുമാൾ, പറയേ. പുറത്തേക്ക് ഇറങ്ങുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോളൂ. സി എമ്മിനോട് വളരെ തീവ്രമായ ശത്രുത ആർക്കെങ്കിലും ഉണ്ടോ? പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ, സന്തത സഹചാരി. നിങ്ങളെ കാണാതെ കേൾക്കാതെ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ശത്രുവിനും കടന്നു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആരെയും സംശയമുണ്ടോ? ശത്രുക്കൾ ഒരുപാടുണ്ട് സഖാവിന്, അതൊന്നും എണ്ണിയാ തീരില്ല. മൂപ്പര് ഒരു ടൈപ്പാണെന്ന് അറിയാലോ. അദ്ദേഹത്തിന്റെ പോളിസികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പല ബിസിനസ് കമ്മ്യൂണിറ്റികളും ഇവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റി അല്ല, മാഫിയാസ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ, മണൽ മാഫിയ, മദ്യ മാഫിയ, ലോട്ടറി മാഫിയ തുടങ്ങി ഒരുപാടുണ്ടല്ലോ. അതെ, ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് പണക്കാരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സഖാവിന്റെ ശത്രുക്കളാ. ഈ പറഞ്ഞ മാഫിയാസിൽ എനിക്ക് സംശയം തോന്നിയ ചിലരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു തുടക്കത്തിന് ഈ ലിസ്റ്റിൽപ്പെട്ട ആരെയും സംശയിക്കാൻ ഇതുവരെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും തുടങ്ങില്ലേ പറ്റൂ. മനസ്സിലായി. ലിസ്റ്റ് ഒരല്പം കട്ടിയ. ആ ലിസ്റ്റില് ലോട്ടറി രാജാവ് ശെൽവങ്കണ്ണൻ, മണൽ മാഫി ഈപ്പൻ, അബ്കാരി നാരായണൻ തുടങ്ങിയവരൊക്കെ സി എം വളരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഈ മാഫിയാസ് അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് സംശയിക്കാം? ചോദ്യം മനസ്സിലായി. പാർട്ടിയിലെ ഭിന്നത, അതല്ലേ പെരുമാൾ ഉദ്ദേശിച്ചത്? വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ അങ്ങനെയൊന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയില്ല പെരുമാൾ. നിങ്ങളോടൊന്നല്ല, ആരോടും. ഞാനും ഒരു സഖാവ. ഈ പാർട്ടി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. പിന്നെ നിങ്ങൾ പോലീസിന് പോലീസിന്റെ രീതിയിൽ അന്വേഷിക്കാം. ദാറ്റ്സ് യുവർ ബിസിനസ്. ഞങ്ങളൊന്ന് പ്രേമിച്ചോട്ടെ. ആയിക്കോട്ടെ സാർ. ഇതെന്താ സാർ? ലവ് ലെറ്റർ വായിച്ചു നോക്ക്. സാർ, ഇപ്രാവശ്യം ഒരുപാടുണ്ടല്ലോ സാർ. ഈ വർക്കിനെ കുറിച്ച് ഞാൻ എപ്പോ സംസാരിച്ചാലും ലക്ഷ്മിക്ക് ചെവി മാത്രമേ കേൾക്കൂ. മനസ്സിലായി സാർ. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. വളരെ പ്രിക്കോഷൻസ് വേണ്ട ഒരു ജോബാണിത്. അതുകൊണ്ടാ ഈ നമ്പേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ്, ഇൻകമിംഗ്, ഔട്ട് ഗോയിങ്, ഓൾ മാക്സിമം. ഓക്കെ സാർ. ഇത് എപ്പോഴേക്ക് വേണം സാർ? പറ്റിയാ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. അയ്യോ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പോ സാർ? ഫോർമാലിറ്റീസ്. ഫോർമാലിറ്റീസിന്റെ പുറകെ പോകാൻ ആര് പറഞ്ഞു? മൊബൈൽ കമ്പനിയിൽ ചെക്കന്മാരില്ലേ, എക്സിക്യൂട്ടീവ്സ്. കണ്ണേ പൊന്നേ മുട്ടേ എന്നൊക്കെ വിളിച്ചാൽ ഏത് ഇൻഫർമേഷൻ തരാത്ത മൊബൈൽ കമ്പനിയുടെ ഓണർഷിപ്പ് വേണം എഴുതരും. ഞാൻ ശ്രമിക്കാം സാർ. എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ജോബ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എത്രയും വേഗം, അത്ര ഞാൻ പറയുന്നു. യെസ് സാർ. എയർസെൽ, എയർടെൽ, വോഡഫോൺ, റിലയൻസ് ഐഡിയ എല്ലാം ഉണ്ട്. ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ എങ്ങനെ ലക്ഷ്മി? മൊബൈൽ എക്സിക്യൂട്ടീവ്സിന്റെ കുട്ടാ മുട്ടെന്നൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലും വാങ്ങാൻ സാറ് പറയുന്നത്. ഇന്റർപോൾ, സി ഐ എ, എഫ് ബി ഐ, മൊസാദ് ഇവർക്കൊക്കെ ഒഫീഷ്യൽ റിക്വസ്റ്റ് പോകുന്നതിൽ കുഴപ്പമില്ല സാർ. പക്ഷെ ഗോർമാറ്റർ സംഗതിയുടെ ന്യൂക്ലിയസ് പുറത്തു പോരുന്ന മാത്രമേ ഉള്ളൂ. അതെ, അതാണ് സാർ ഞാനും പറഞ്ഞുവരുന്നത്. നമ്മൾ ചിലർ അറിഞ്ഞതിൽ കൂടുതൽ മറ്റാരെങ്കിലും ഇത് അറിയുന്നുണ്ടോ? അറിയാൻ ശ്രമിക്കുന്നുണ്ട്. സംബഡീസ് വാച്ചിങ് മീ സർ. ഞാനിപ്പോ ബഹുമാനപ്പെട്ട എ ഡി ജി പി പീറ്റർ സക്കറിയ സാറിന്റെ പടിവാക്കിലാണ് സാർ. കണ്ടിട്ട് വിളിക്കാം. ഓക്കെ. Thank you.
പണ്ട് നീ എന്റെ കീഴിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ ദിവസവും രണ്ട് പ്രാവശ്യമല്ല യൂണിഫോം മാറിയിരുന്നു. ഇപ്പം ആ സ്റ്റൈൽ ഒന്ന് മാറ്റി മൂന്ന് പ്രാവശ്യമാക്കി. ഇത്രയും വൃത്തിയും ഷൈനിങ്ങും ഉള്ള ഷൂസ് കേരള പോലീസിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. പക്ഷെ സാറിന് എന്താ പറ്റിയത്? സാറിന് എത്രയോ ജൂനിയറാ ഞാൻ. എന്നെ കാണുന്നുണ്ടെങ്കിൽ എടാ പെരുമാളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കില്ലേ? ഇത് എന്നോട് പിണക്കമാണോ? എന്നെ ഇഷ്ടമല്ലേ? എന്താ എന്നെ കാണാൻ വരാത്തെ എന്നൊക്കെ പറഞ്ഞ എസ് എം എസും ഒരുപാട് മിസ് കോളും ചില പെമ്പിള്ളേരെ കൂട്ടും. സാർ, വാട്ട്സ് യുവർ റിയൽ പ്രോബ്ലം? ടെൽ മീ. എടാ, എന്നെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഫോഴ്സിലുണ്ടോ? നീ പറ. എന്നിട്ടും എനിക്കെന്നും അവഗണന. ആ തെണ്ടികളുണ്ടല്ലോ രണ്ട് ഡി ജി പിമാർ, രണ്ടും സർവീസിൽ എന്റെക്കാൾ ജൂനിയർ. എന്നിട്ടും പവർ അവർക്കാ. കാരണം എന്നാന്നറിയാവോ? ക്ലീൻ ക്ലീൻ അടിക്കാൻ എന്നെ കിട്ടില്ല. ഡാ, നിനക്കറിയാമോ, നിന്നെ ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കാതിരിക്കാൻ അവര് മാക്സിമം ശ്രമിച്ചു. എന്റെ ഒറ്റയാളുടെ നിർബന്ധമാ നിന്നെ ഇതിന്റെ ചുമതലക്കാരനാക്കിയത്. എന്നിട്ടാണോ സാറിന് പവറില്ല എന്ന് പറയുന്നത്? രണ്ട് ഡി ജി പിമാർ മാക്സിമം എതിർത്തിട്ടും സാറിന്റെ ഒറ്റയാളുടെ പവർ കൊണ്ടല്ലേ എന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്? അതിപ്പം പവർ എന്നൊക്കെ പറയുമ്പോ സാറിനെ ആരവഗണിച്ചാലും ഞാൻ സാറിനെ അവഗണിക്കില്ല. വാസ്തവമാണോ നീ പറയുന്നേ? വാസ്തവം. സത്യത്തെ സ്നേഹം കൊണ്ട് നിന്നെ എനിക്കിപ്പോ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. പക്ഷേ ഷർട്ട് ചുളിയും. ഒരല്പം ജോലി തിരക്കൊണ്ട് ഞാൻ പോയിട്ട് വന്നാ മതി. ഓ, ആയിക്കോട്ടെ. ഇവൻ എനിക്കിട്ട് പാര. അലമ്പ് എവിടെ കണ്ടാലും തൂത്തോണം. സ്വാമി ഒറ്റ ഒരു തന്നെ സെക്രട്ടറി മൊത്തം തൂപ്പി തൂറി നാശമാക്കി വെച്ചിരിക്കുന്നു. എവിടെ ലിസ്റ്റ്? എനിക്ക് പോയിട്ട് തിരുതിട്ട് നടക്കില്ല അരവിന്ദ, നടക്കില്ല അരവിന്ദൻ. അല്ല, ഇനി ആരും വന്ന് ചോദിച്ചാലും സി എമ്മിനെ വിസിറ്റ് ചെയ്യാതെ ലിസ്റ്റ് തരാൻ പറ്റില്ല. ഉത്തരവാദിത്വപ്പെട്ടവർ റിട്ടേൺ ആയിട്ട് എഴുതി തരണം. അതെവിടെങ്കിലും തുപ്പി തൊലക്കി. അല്ല വേണ്ട, ഇതിനകത്തോട്ട് നിക്ഷേപിക്ക്. സ്വാമി അത് എന്റെ ആടെ കാണിക്കാതെ ലിസ്റ്റ്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? വിസിറ്റേഴ്സിന്റെ ലിസ്റ്റ് തരാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. വേണ്ട, വേണ്ട, വേണ്ട. താൻ അത് കൊണ്ട് എന്റെ പുറകെ നടക്കും. വാങ്ങിച്ചോ, വാങ്ങിച്ചോ, വാങ്ങിച്ചോ എന്നും പറഞ്ഞു അങ്ങനെയുള്ള പണി ഞാൻ തനിക്കിട്ട് വെച്ചിട്ടുണ്ട്. നിർത്തിക്ക്. എന്താ പേര്? നന്ദു. വലിയ ഉപകാരം സാർ. ലിസ്റ്റ് കിട്ടിയില്ല സാർ. സമയം തുറന്നു. തരണയിൽ കാര്യകാരണ സഹിതം മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു ആ കോളാമ്പി. എന്നയാള് പറഞ്ഞു? അങ്ങനെ തന്നെ പറഞ്ഞു. നമസ്കാരം ഫാദർ. ഫാദർ പുന്നക്കോട്ടിൽ. അച്ഛനെ ഓർമ്മയുണ്ടോ? ആവോ. അറിയാം, അറിയാം. ഇരിക്കണം, ഇരിക്കൂ, ഇരിക്കൂ. ഈ സി എമ്മിനും മേലാതായ വിവരമൊക്കെ ഈ പേപ്പറിൽ നിന്നും ടി വിയിൽ നോക്കി അറിഞ്ഞായിരുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഓഫീസിലൊക്കെ വരാൻ തുടങ്ങിയായിരുന്നോ? ഇല്ല, അടുത്ത മണ്ടേ വരും. ഓ, പുറത്തെ പരിപാടികൾക്കൊക്കെ പോവൂ? ആ, വല്ലപ്പോഴും ഒക്കെ പോകുമായിരിക്കും. ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് മാത്രം. സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ആവും? അല്ല, മെഡിക്കൽ റെസ്ട്രിക്ഷൻസ്. രണ്ടു മൂന്ന് പ്രാവശ്യം മാത്രമേ അച്ഛനും അദ്ദേഹവും തമ്മിൽ കണ്ടിട്ടുള്ളൂ എങ്കിലും അച്ഛനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് അദ്ദേഹത്തിന്. ആണോ? അച്ഛന്റെ സംരക്ഷണയിലുള്ള അനാഥാലയം സന്ദർശിക്കാമെന്ന് മൂപ്പര് അച്ഛനോട് സമ്മതിച്ചായിരുന്നു. ഈ അനാഥാലയത്തിലെ പിള്ളേർക്ക് സിനിമാ സ്റ്റാർ മതി. അപ്പൊ അച്ഛൻ പറഞ്ഞു സി എം അതിലും വലിയ സ്റ്റാറാണ്. അദ്ദേഹം ഓഫീസിലൊന്ന് വന്നോട്ടെ, അച്ഛൻ വന്ന് നിർബന്ധിച്ചാൽ മതി, തീർച്ചയായിട്ടും വരും. ആന്നോ? എന്നാ ഓഫീസിലല്ലേലും പുറത്ത് എന്നായെങ്കിലും പരിപാടിക്ക് വരുമ്പോ അച്ഛൻ പോയി കണ്ടോളാം. ഓ, എന്നാലും മതി. ഓ, അങ്ങനെ അന്നേ സാറിന്റെ നമ്പർ ഒന്ന് തരാവോ? അച്ഛൻ വിളിച്ചോളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം പറഞ്ഞാലും മതി. അതെന്താ തരാവല്ലോ. വലിയ ഉപകാരം. സാറിനെ പോലെയുള്ള നല്ല ആളുകൾ സർക്കാരിലും ഉണ്ടല്ലോ.
എനിക്കൊന്നും കാണണ്ട സാർ, ഒരു തെറ്റ് പറ്റിപ്പോയി. വാസുദേവൻ സാർ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. എനിക്ക് സി എമ്മിന്റെ മുറി ഒന്ന് കാണു പ്ലീസ് സാർ. തനിക്ക് എന്നെ ഒരു വിലയില്ല. അയ്യോ വന്നോട്ടെ സാർ, വന്നോട്ടെ. ചാടി ഓടാൻ പറ്റുമോ എന്ന് പരിശോധിക്കുക. വിസിറ്റേഴ്സ് ലിസ്റ്റും ഹിഡൻ ക്യാമറ ടേപ്സും കൈയോടെ അരവിന്ദാക്ഷൻ ഏൽപ്പിച്ചാണ്. എന്തോ തരാമെന്ന് പറയായിരുന്നു, മാറിയില്ലേ. ആ ലക്ഷ്മി, ഞാൻ വിസിറ്ററിന്റെ പേരും അഡ്രസ്സും മാത്രം മതിയല്ലോ, പർപ്പസ് ഓഫ് വിസിറ്റ് ഒന്നും വേണ്ടല്ലോ. പർപ്പസ് ഓഫ് വിസിറ്റ് ഒന്നും വേണ്ട. ഓക്കെ. എബ്രഹാം പുന്നക്കാട്ടിൽ, ബ്രദർ പുന്നക്കാട്ടിൽ. സർ, സർ ഒരേ പേര് രണ്ടു തരത്തിൽ കണ്ടു. ആദ്യം കൊടുത്തിരിക്കുന്ന പേരല്ല രണ്ടാമത്തെ പ്രാവശ്യം സിഎമ്മിനെ വിസിറ്റ് ചെയ്തപ്പോ. ആദ്യ പ്രാവശ്യം വന്നപ്പോ ഫാദർ എബ്രഹാം പുന്നക്കാട്ടിൽ, വീണ്ടും വന്നപ്പോ ബ്രദർ പുന്നക്കാട്ടിൽ. പേരെഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. അടുത്തത് ഒമേഗ ഫിലിംസ്. Purpose of visit, documentary on CM. Documentary on CM. പിന്നെ വന്നാരാ? ഫാദർ പുന്നക്കാട്ടിൽ അന്ന് ജൂൺ 11-ാം തീയതി വീണ്ടും സിഎമ്മിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് സർ. പർപ്പസ് ഓഫ് വിസിറ്റ് ടു ഇൻവൈറ്റ് സിഎം. ഈ അച്ഛനാണോ വന്നത്തെ ലാസ്റ്റ് വിസിറ്റർ? അതിനുശേഷം സിഎമ്മിനെ ആരും വിസിറ്റ് ചെയ്തിട്ടില്ല സർ. കണക്ട് മീ ടു ദി എസ്പി ഓഫീസ് കൊയിലോൺ. എനിക്ക് അമ്മണി വർഗീസിനെ ഒന്ന് വേണം. ഓക്കെ, വീട്ടിലെ രജിസ്റ്ററും ഓഫീസിൽ സ്ലിപ്പുകളും എല്ലാം ഒന്നുകൂടെ ശരിക്കും പരിശോധിക്കും. ഇഫ് യു ഫിൽ എനി ഡൗട്ട് കോൾ മീ. ഷുവർ സർ. ഹലോ. ഹലോ മാഡം, പെരുമാളാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നെ. എനിക്ക് മാഡത്തിനെ കൊണ്ട് ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ? ഒരു അച്ഛന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ. അഡ്രസ് ഉണ്ടോ? അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ഫാദർ എബ്രഹാം പുന്നക്കാട്ടിൽ, സെയിന്റ് ജോർജ് ചർച്ച് ആൻഡ് ഓർഫനേജ്, പെരുന്നാട്, കൊല്ലം. ഇല്ല, അങ്ങനെ ഒരു ചർച്ച് ഓർഫനേജോ പെരുന്നാട്ട് ഇല്ല പെരുമാൾ. ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ചുമ്മാ കേസടിക്കല്ലേ? ഞാൻ പെരുന്നാട് താമസം, പിന്നെന്തിനാ ഗസ് ചെയ്യുന്നേ? അപ്പൊ ശരിക്കും ഇല്ലേ? ഇല്ല, 100% ഉറപ്പാ. ഓഹോ, എന്താ കാര്യം? ആരെയല്ല അന്വേഷിക്കൂ. ഇൻഫർമേഷൻ സമ്മാനം ഞാൻ കൊറിയർ അയച്ചുതരാം. ഒരു 5 മഞ്ച്. താങ്ക് യു സോ മച്ച്. ഓക്കേ.
ഏതാടാ നിന്റെ ഒറിജിനൽ മുഖം? ഫാദർ എബ്രഹാം പുന്നേക്കാട്ടിൽ. സ്വാമി ഒടഴുകി. സ്വാമി ടെൻഷൻ അടിക്കണ്ട, സ്വാമിയുടെ ഒരു മൂന്നാല് ചോദ്യം അത്രേ ഉള്ളൂ. മുറുക്കാൻ കണ്ടില്ല, സ്വാമി മുറുക്കുന്ന കാണാൻ നല്ല ഭംഗിയാ, കുറച്ച് വാങ്ങിപ്പോട്ടെ. സ്വാമി ഒരു ഫാദർ എബ്രഹാം പുന്നേക്കാട്ടിൽ അറിയോ? അറിയാം സാർ, മൂന്നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സി എമ്മിനും അദ്ദേഹത്തെ അറിയാം. ഒടഴുകി. സിഎമ്മിനെ കാണാൻ അദ്ദേഹം സിഎമ്മിന്റെ വീട്ടിലും പോയിട്ടുണ്ട്. അതെനിക്കറിയില്ല സാർ, ആള് കുഴപ്പക്കാരനാണോ സാർ? നല്ല ഒന്നാം തരം തരികിട അച്ഛൻ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അന്വേഷണം വേണ്ടി വന്നു. ജൂൺ 11-ാം തീയതി ആള് സിഎമ്മിനെ കണ്ടിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്കല്ലേ സിഎം സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയത്? അതെ അതെ സാർ, ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും വന്നു. ഞാൻ സ്വാമിയെ കാണാൻ വന്നത്. അതെ സാർ. എന്തിനാ? സിഎമ്മിന്റെ അസുഖത്തിനെ പറ്റി തിരക്കാനാ വന്നത്. അച്ഛൻ നടത്തുന്ന അനാഥാലയത്തിൽ സിഎം ചെല്ലാവനേറ്റിരുന്നു, അതിനെ പറ്റിയും പറഞ്ഞു. എന്നിട്ട് സിഎം ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ട് വീണ്ടും വരാം, അല്ലെങ്കിൽ സിഎം വല്ല പ്രോഗ്രാമിനും പോവുകയാണെങ്കിൽ പുറത്ത് വെച്ച് കണ്ടോളാമെന്നും പറഞ്ഞു. ഓ, എന്നിട്ട് എന്നെ വിളിക്കാം, അപ്പോ സിഎമ്മിന്റെ പ്രോഗ്രാം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ നമ്പർ കൊടുത്തു. സ്വാമിയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. ഓ, ഞാൻ എന്റെ നമ്പർ തരാം. ഓ, ഇനി അച്ഛൻ എപ്പോഴെങ്കിലും വിളിച്ച ആ സെക്കൻഡിൽ അയാൾക്ക് സംശയം തോന്നാതെ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് തന്നെ വിളിക്കണം. ഇയാൾ വലിയ കുഴപ്പക്കാരനാണോ സാർ? കുഴപ്പക്കാരനാകുന്നവനും അയാളെ പിടിക്കണ്ടേ? പിടിക്കണ്ടേ? വേണം സർ. ആളിതാണോ എന്ന് നോക്കി. ഈ ഭാഗം ശരിയാണോ? ഈ ഭാഗം ശരിയാ. ഇത് തന്നെ സാർ, ഇത് തന്നെ, ഇത് തന്നെ സാർ, ഇത് തന്നെ. ഫാദർ പുന്നക്കാട്ടിൽ, സെയിന്റ് ജോർജ് ചർച്ച് ആൻഡ് ഓർഫനേജ്, പെരുന്നാട്, കൊല്ലം. ഇങ്ങനെ ഒരു അഡ്രസ് ആണ് ഈ മനുഷ്യൻ സിഎമ്മിന്റെ വിസിറ്റേഴ്സ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പള്ളിയോ ഓർഫനേജോ പെരുന്നാടോ പരിസരത്തോ ഇല്ല. ഈ മനുഷ്യൻ അവസാനമായി സിഎമ്മിനെ കണ്ടത് ജൂൺ 11-ന്, സിഎം ഹോസ്പിറ്റൽ ആവുന്നതിന് ജസ്റ്റ് മുമ്പ്, ദ ലാസ്റ്റ് വിസിറ്റർ. ഈ കഴിഞ്ഞ ദിവസം ഇയാൾ സിഎമ്മിന്റെ ഓഫീസിൽ വീണ്ടും ചെന്നിരുന്നു സിഎമ്മിന്റെ പുറത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കാൻ. എന്തിനാണ്? യു ക്യാൻ ഗസ് ഇറ്റ്. ലെറ്റ് മീ റിപ്പീറ്റ്, അവർ സിഎം ഈസ് നോട്ട് സേഫ്. സിഎം നാളെ മുതൽ ഓഫീസിലെത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. യെസ്, പൊക്കോളനെ അനുവദിച്ചിട്ടുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സർ, അത് നടക്കരുത്. ഈ മനുഷ്യൻ പിടിയിലാകുന്നതുവരെ സിഎമ്മിന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ. പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം എളുപ്പമല്ല, ശ്രമിക്കാം. We will do our best, sir. സിഎമ്മിന്റെ വീട്ടിലെ സെക്യൂരിറ്റി കുറച്ചുകൂടി കർശനമാക്കേണ്ടി വരും. തീർച്ചയായും. അതുപോലെ ഗസ്റ്റിനെയും വിസിറ്റേഴ്സിനെയും. ഇനി പാർട്ടിക്കാരായാൽ പോലും മാക്സിമം അവോയ്ഡ് ചെയ്യണം. നടക്കില്ല, അത് നടക്കില്ല. പാർട്ടിക്കാരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചോദിക്കുകയാണ്, നിങ്ങളൊരു പോലീസ് ഓഫീസറാണോ പൊളിറ്റീഷ്യനാണോ? ഞാൻ എന്ത് കുന്തമായിക്കോട്ടെ, നടപ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടറെ കതിർകാരെ പോലെയല്ല, ഇവിടെ പാർട്ടിക്കാണ് ഇമ്പോർട്ടൻസ്. സാർ ഒരു കാര്യം ചെയ്യും, ക്ലിഫ് ഹൗസിൽ ടിക്കറ്റ് വെച്ച് ആളെ കയറ്റി സീമനെ കാണാൻ. ഈ ഫോട്ടോയുടെ ഏകദേശ രൂപമുള്ള മനുഷ്യനെ എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവും, അതും ജീവനോട്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നിങ്ങൾക്കുണ്ടാവില്ല. ഏത് അസമയത്തും എവിടെയും കയറി പരിശോധിക്കാം. ഹൈവേസ്, ഓൾ റോഡ്സ്, വെഹിക്കിൾസ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്സ്, അങ്ങനെ സംശയമുള്ള എന്തും. സാർ, അത്രയും ടോപ്പ് പ്രയോറിറ്റി ആണെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തൂടെ? അങ്ങനെ പല വഴികളുണ്ട്, എന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന് എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവും. സാർ, ഇത്രയും മന്ദ്യവയോധികനായ ഒരു വൈദികൻ എന്താ സാർ അദ്ദേഹം ചെയ്തത്? ഓഹോ, അതറിഞ്ഞാലേ അയാൾ പിടിക്കുള്ളൂ. സോറി സാർ.
നിർത്ത് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? സോറി, പെറ്റി കേസ് ഉണ്ട്. എത്ര? 500 രൂപ. റെസീറ്റ് കൊടുക്ക്. ആ, താങ്ക് യു. കൊണ്ട കൊടുക്കടോ ഗവർണറുടെ കയ്യില്. കൊണ്ട കൊടുക്കാൻ വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കാനല്ല ജനങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് വിട്ടത്. ഇരുന്ന് തുൻപ് പിടിക്കാനല്ല പാർട്ടി എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പണി തുടർന്നിട്ട് കാര്യമില്ല. അപ്പ നിർത്തിക്കോണം, പാർട്ടി വേറെ ആളെ കണ്ടെത്തിക്കോളും. കൊണ്ട കൊടുക്കടോ. എന്താ അത് സാർ? മനസ്സിലായില്ലേ? എന്റെ രാജിക്കത്ത്. അല്ല സഖാവേ, അങ്ങേക്ക് അസുഖമുള്ളത് കൊണ്ടല്ലേ? ഡോക്ടർ ഒന്നും പറയണ്ട. ഉപ്പ്, എരിവ്, പുളി, മധുരം ഇതൊക്കെ കഴിച്ച കാലം മറന്നു. കുട്ടിക്കൊരങ്ങനെ പോലെ നിങ്ങൾ എന്തൊക്കെയാ എന്നെ കൂടി ചെയ്യിക്കുന്നേ? ഓട്ടം, ചാട്ടം, നീന്തല്, എഴയല്, നമസ്കാരം, നിസ്കാരം, അതിനൊക്കെ പുറമെ ഈ കുന്ത്രാട്ടത്തെ കയറിയുള്ള സർക്കസും. സ്ട്രെയിൻ ചെയ്യരുത്. ഒന്ന് ഓഫീസിൽ പോയാലോ? ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് ജനങ്ങളോട് 10 വാക്ക് സംസാരിച്ചാലോ? ഇതിക്കുള്ള എന്ത് സ്ട്രെയിൻ ആ ഉള്ളത്? നോക്കിരിക്കാതെ കൊണ്ട കൊടുക്കണോ. ഇനിയും വച്ച് നീട്ടാതെ ഉള്ള കാര്യം അദ്ദേഹത്തോട് പറയുകയാണ് നല്ലത്. സി എം വാ സീരിയസ്, രാജിക്കത്ത് പിൻവലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞേക്കാം പെരുമാൾ. യെസ് പെരുമാൾ, വി ഷുഡ് ഇൻഫോം. മറ്റു മാർഗമൊന്നുമില്ല, പറയണേ സാർ. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തനല്ല. ആ, മനസ്സിലായി മനസ്സിലായി. പക്ഷേ നിങ്ങളതൊക്കെ ചോദിക്കേണ്ടത് ആ വകുപ്പിലെ മന്ത്രിയോടാണ്, സി എമ്മിനോടല്ല. ആ, ഏതായാലും അദ്ദേഹത്തെ വിളിക്കൂ കേട്ടോ. ആ ആ, എന്താ എല്ലാവരും കൂടെ ഒരുമിച്ച്? ഉപ്പില്ല, മുളകില്ല, പുളിയില്ല, വെറും മണ്ണ് തന്നെ. വല്ലാത്തൊരവസ്ഥയാ എന്റേത്. ആ, ഇനി താൻ അകത്തോട്ട് ചെല്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. പറ, എന്താ കാര്യം? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാരനോട് പറയാനുണ്ട്. എന്നാ പറഞ്ഞു. എന്നാ ജൂൺ 11-ാം തീയതി അറ്റാക്ക് വന്ന് ഞാൻ ഹോസ്പിറ്റലിലായത് മുതൽ ദാ ഇതുവരെയുള്ളതെല്ലാം എനിക്കറിയാം. വിഷവും അറ്റാക്കും അന്വേഷണവും കില്ലറും ഉൾപ്പെടെയെല്ലാം എല്ലാം. വാസു എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും എന്നിൽ നുളിക്കാനോ മറയ്ക്കാനോ അയക്ക് സാധിക്കില്ല. എല്ലാം അറിഞ്ഞിട്ടാണോ സാറ് റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ സസ്പെൻസ് കളിച്ചപ്പോ ഞാനും ഒന്ന് കളിച്ചു, അത്രേ ഉള്ളൂ. താനല്ലേ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെരുമാൾ? അതെ സർ. നമ്മൾ തമ്മിൽ കാണുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ തന്റെ പേര് വളരെ പ്രസിദ്ധമാണല്ലോ. എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ പറയണോ? പേടിക്കണ്ട, ഞാനിതൊന്നും ഒരിക്കലും ഒരു പത്രക്കാരോടും പറയത്തില്ല കേട്ടോ. പലരും കരുതും പോലെയല്ല, സി എമ്മും പാർട്ടിയും ഒന്ന് തന്നെയാ. പക്ഷേ പത്രക്കാർക്ക് ഇത്തരം വാർത്തകൾ കിട്ടേണ്ട താമസം. ഓവർ ടൈം ഇരുന്ന് പണിയെടുത്ത് അതിനെ 10-ഓ 15-ഓ ഇരട്ടിയാക്കും. ഈ വാർത്തകളൊന്നും പാർട്ടിയുടെ മേൽഘടകത്തെ തീരെ ബാധിക്കില്ല. പക്ഷേ കീഴ്ഘടകങ്ങളോ അനുഭാവികളോ സാധാരണ ജനങ്ങളോ പ്രകോപിതരായേക്കാം, അവർ തെരുവിൽ ഇറങ്ങിയേക്കാം. അതൊക്കെ ഓർത്താ ഞാൻ സസ്പെൻസ് കളിച്ചത്, സഹകരിച്ചത്. എന്നുവെച്ച് എന്നെ കുറെ നാളുടെ വീട്ടു തടങ്കലിലാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് പുറത്തെയാടും. മുമ്പ് കുറെ നാൾ ജയിലിൽ കിടന്നതാ, ഇനി വയ്യ. അതുകൊണ്ട് എത്രയും വേഗം തന്റെ അന്വേഷണം പൂർത്തിയാക്കണം. സർ, സർ,
ജൂൺ 11 ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാവൂ? കുറച്ചു ദിവസമായില്ലേ, ഓർമ്മ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. മതി സാർ, ഞാനൊരു വയസ്സൻ, മരിക്കാൻ എനിക്ക് ഭയമില്ല. പക്ഷേ ആ മരണം ഒരു ദുരന്തമായാൽ നിങ്ങളൊക്കെ സംശയിച്ചതുപോലെ ഇവിടെ പലതും നടന്നേക്കും. എന്നെ ചൊല്ലി നിരപരാധികളായ എന്റെ പ്രിയപ്പെട്ട സഹാക്കൾ പലരും പഴുകേക്കേണ്ടി വരും. എന്റെ ജീവനേക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ് എന്റെ പാർട്ടി, അതിലും വലുതാണ് എന്റെ സഹാക്കൾ. ഞാൻ കാരണം ഒരു തുള്ളി രക്തം ഈ മണ്ണിൽ വീണാൽ എനിക്കത് സഹിക്കില്ല. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് ഒരു നല്ല കമ്മ്യൂണിസ്റ്റായി എനിക്ക് മരിക്കണം, മറ്റൊന്നും വേണ്ട. എത്രയും വേഗം ഇതിന്റെ പിന്നിൽ ആരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാനെന്നൊരു വ്യക്തിക്ക് വേണ്ടിയല്ല ഇത്. മനസ്സിലായി സാർ, ഞാൻ കൊണ്ടുവന്നിരിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. ആ പെരുമാൾ സാർ, ഒരു കാര്യം കൂടി. അന്വേഷണം ഇതിനോടകം കുറെ ദൂരെ എത്തിയിട്ടുണ്ടാവുമല്ലോ സാർ. എന്തെങ്കിലും തുമ്പോ തുരുമ്പോ സൂചനകളോ? ചില സംശയങ്ങളില്ലാതില്ല. ആ സംശയങ്ങളെല്ലാം സത്യമായി തീർന്നാൽ അത് അങ്ങേക്കത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമായിരിക്കില്ല. അത്രമാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഇന്നലെ എന്നെ ഒഴിവാക്കി നിങ്ങൾ എല്ലാവരും കൂടി സീമിന്റെ വീട്ടിൽ എന്ത് മീറ്റിംഗാ കൂടിയത്? ആദ്യം മര്യാദയ്ക്ക് ചോദിക്കും. എന്നാ മര്യാദയ്ക്ക് പറ. പീറ്റർ, വിവരങ്ങളൊക്കെ സിഎമ്മിനെ അറിയിക്കാൻ വേണ്ടി പോയതാ, പറയേണ്ടി വന്നില്ല. പുള്ളിക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാവുന്നു, എന്നിട്ട് എന്ത് പറഞ്ഞു? അങ്ങനെ അധികമൊന്നും പറഞ്ഞില്ല. അവസാനം പെരുമാളിനോട് വല്ല തുമ്പോ തുരുമ്പോ വല്ലതും കിട്ടിയെന്ന് ചോദിച്ചപ്പോ പെരുമാളിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ഈ സംശയങ്ങൾ നാളെ സത്യമായാൽ കേൾക്കാൻ അത്ര സുഖമുള്ളതായിരിക്കില്ലെന്ന് മാത്രം പറഞ്ഞു. എന്നുവെച്ചാ അത് തന്നെ. അങ്ങനെയൊന്നും ആ ചാൻസ് ഇല്ലല്ലോ. രണ്ട് ഡി ജി പിമാരെ കൂടെ എനിക്കിട്ട് പണിയണോ? ഞാൻ കാണിച്ചരാ. ഓ മറന്നു, ആ പേരെന്തോന്നാ പറഞ്ഞേ? ലാലേഷ്. വലിയ ഉപകാരം. ആരാ? ഞാനാ, അരവിന്ദാക്ഷൻ. നമസ്കാരം സാർ. ബാബാ, നാരങ്ങ വെള്ളം വന്നോ? ഹേ, പട്ടയാണോ? അതല്ല, ഇത് ജിന്നാ ജിന്ന്. പിന്നെന്തിനാ നാരങ്ങ? നാരങ്ങ ഒരു സ്വാദിന്. അരവിന്ദാക്ഷം ഒന്നും കഴിക്കാറില്ലേ? സ്വാദ് പോലെ നോക്കിയിട്ടില്ല. ഒരിക്കൽ പണ്ട് കുറച്ച് കള്ളു കുടിച്ചിട്ടുണ്ട്, കഴിച്ചപ്പോ നല്ല സുഖം തോന്നി. പിന്നെ വയറ്റിൽ നിന്ന് പോക്കും പനി, അതോടെ നിർത്തി. ഈ കുട്ടിച്ചാത്തിന് മുസ്ലിം ഭാഷയിൽ ജിന്നെന്നാ പറയാ. ഞാൻ ഈ ഭീമവള്ളിയിലൊക്കെ പോവേ, അപ്പൊ അവര് അവിടുത്തെ പൂജാരിമാര് ഇങ്ങനെ താടി വെച്ച് സുഫ സുഫ ഇങ്ങനെ ഊതി ഓതും, ജിന്നിനെ ഓടിക്കാനൊന്നും പറഞ്ഞു. എന്ത് അരവിന്ദാക്ഷൻ പണി? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് പണിയൊന്നുമില്ല, വൈഫിന് കോർപ്പറേഷൻ പണിയുണ്ട്, ക്ലാസ് 4. പിന്നെ കുറച്ച് വാടക കാശ് കിട്ടും, ഒറ്റ മോളേ ഉള്ളൂ, ഡിഗ്രിക്ക് പഠിക്കുക. മിക്ക മാസം ചെലവഴിഞ്ഞ് മിച്ചം വരും സാറേ. പിന്നെ രസകഥകളി കണ്ടാൽ വിടൂല്ല, ചറവറ വാങ്ങിച്ചു തന്നെ. അയ്യോ, തിക്കിത്തിരക്കി ഒന്ന് വന്ന കാര്യം മറന്നു സാറേ. സാറേ, സഖാവ് വിഷം അടിച്ചു. അല്ല, ആരും വിഷം കൊടുത്തു എന്ന് കേട്ടു. അരവിന്ദാക്ഷനോട് ആരാ പറഞ്ഞത്? അമ്മണി ടീച്ചറാ പറഞ്ഞത്. സഖാവിന്റെ വൈഫ് വിഷമായതുകൊണ്ട് നാഗർക്ക് വഴിപാട് നടത്തണമെന്നും പറഞ്ഞു. ഉള്ളതാണോ സാറേ? അയ്യോ, ഇതെന്ത് നാട്! ആ പാവത്തിനോട് ആരാ ഇങ്ങനെ ചെയ്ത്? അതിന്റെ അന്വേഷണത്തിലാ, ഇതൊന്നും ആരും അറിയരുത്. അയ്യോ, ഞാൻ വാതുറക്കില്ല സാറേ. ഇത് കഴിക്കണ്ട, നല്ലതല്ല. നിർത്തി, അല്ലെങ്കിലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് രസം അത്രമാത്രം. ഓ സിഎം സഖാവാണോ സാർ? താൻ ഓഫീസിലോ വീട്ടിലോ? താൻ പെട്ടെന്ന് വന്നേ ക്ലിഫ് ഹൗസിലോട്ട്. സാർ വരാം സാർ. സാർ, ഞാൻ നാളെ വന്നാ പോരെ സാർ, കുളിച്ചിട്ട് പോലും ഇല്ല. കുളിയൊക്കെ പിന്നെ, താൻ വേഗം ഇങ്ങ് വാ, അല്ലേ ഞാനെല്ലാം അങ്ങ് മറക്കും. താനെന്ന് ചോദിച്ചില്ലേ ഹോസ്പിറ്റലായ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോന്ന്? ആ ചെറുതൊക്കെ ഓർമ്മയിലുണ്ട്, മറക്കുന്നതിന് മുമ്പ് താനിങ് വാ. രസല്ലേ? ആ ഇങ്ങ് അടുത്ത് വന്നിരിക്കടോ. സാർ ഞാൻ ഇവിടെ വന്നോളാം. എനിക്ക് ചെവി കുറച്ച് പതുക്കെയാ, അതുകൊണ്ടാ പറഞ്ഞത്. അല്ല സാർ, ഞാൻ ഇവിടെ വന്നോളാം. തനിക്കെന്താ പെട്ടെന്നൊരു അതിവിനയം? ഒന്നുമില്ല സാർ.
എന്താ ഒരു ഏലയ്ക്കാമണം? ഞാനും പണ്ട് ഇതുപോലെ മാറി നിന്നിട്ടുണ്ട്. അറിയാത്ത ഭാവത്തിൽ വാവൊത്തിയിട്ടുണ്ട്, ഏലയ്ക്കാതെ നിന്നിട്ടുണ്ട്. അമ്മിണിയുടെ ചീത്ത കേൾക്കാതിരിക്കാൻ. കഴിക്കുന്നവരെ അവർക്കിഷ്ടമല്ല, പക്ഷേ അല്പസ്വല്പം കഴിക്കുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടം. ആ, അന്ന് ഓഫീസിലെ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു റേഷൻ കടക്കാരുടെ നേതാവാണ് ആദ്യം വന്നത് അവരുടെ സമ്മേളനത്തിന് ക്ഷണിക്കാൻ. പിന്നെ വന്നത് ഒരു ഡോക്യുമെൻ്ററിക്കാരാ, ഒരു കൂട്ടർ എന്നെപ്പറ്റി ഡോക്യുമെൻ്ററി എടുക്കുന്നുണ്ട്. പിന്നെയാണ് ആ അച്ഛൻ വന്നത്. അയാൾ മുമ്പും വന്നിട്ടുണ്ട്. അയാൾ നടത്തുന്ന അനാഥാലയത്തിലേക്ക് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ചെല്ലാമെന്ന് ഞാനും പറഞ്ഞു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. അച്ഛൻ നടത്തുന്ന അനാഥാലയത്തിൽ അങ്ങ് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞായിരുന്നു. ഇതാ അച്ഛൻ്റെ ഒരു സന്തോഷത്തിനാ, കഴിച്ചാട്. ഓഹോ, പോണതിന് മുമ്പ് അയാൾ കശുവണ്ടിയും ഉണക്കമുന്തിരിയും തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് നിന്നേ, തന്നോടൊരു കാര്യം പറയാനുണ്ട് സർ. മരിച്ചുപോയ വിജിലൻസിലെ കൃഷ്ണമൂർത്തിയെ പെരുമാൾ അറിയില്ലേ? അറിയാം സർ. ഇപ്പോ നാട്ടിൽ പലതരം മാഫിയാസ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് രഹസ്യമായ ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. അത് പൂർത്തീകരിക്കും മുമ്പ് അദ്ദേഹം പോയി. പൂർത്തീകരിച്ച 4 ഫയലുകൾ മൂർത്തി എന്നെ ഏൽപ്പിച്ചിരുന്നു സർ. അത് പോരാ, ആ അന്വേഷണം പൂർത്തിയാക്കിയാലേ ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് താൻ ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും സർ. പൂർത്തിയാകും വരെ എല്ലാം രഹസ്യമായിരിക്കണം സർ. മരിച്ചുപോയ കൃഷ്ണമൂർത്തിക്കും എനിക്കും ഇപ്പോൾ തനിക്കും മാത്രമേ ഇതറിയൂ. അന്ന് ആ ഫയൽ ഏൽപ്പിക്കുമ്പോൾ കൃഷ്ണമൂർത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഏതാനും ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, ചില പൊളിറ്റീഷ്യൻസിനും ഈ മാഫിയ സംഘവുമായി ബന്ധമുണ്ടാവാം, അങ്ങനെ ഒരു സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ അതാരൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ് തൻ്റെ പ്രധാന ജോലി സർ. തൻ്റെ ഇപ്പോഴത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എന്റെ പക്കലുള്ള ഫയലുകൾ ഞാൻ തന്നെ ഏൽപ്പിക്കാം. ശരി. ഇതാണ് ഒരു പോസിബിലിറ്റി. പോയ്സൺ കാഷ്വൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ മുന്തിരിയിലും. പോയ്സൺ ഇഞ്ചക്റ്റഡ്? വേറെന്തെങ്കിലും പോസിബിലിറ്റീസ്? വേണമെങ്കിൽ ഇത് പോയിസണിൽ സോക്ക് ചെയ്തിട്ടും ആവാം. ഞാനീടെ നെറ്റിൽ വായിച്ചു, ഒരു പാലസ്തീൻ ഗറില്ല കമാൻഡറെ ഏതോ മിഡിൽ ഈസ്റ്റ് ഹോട്ടലിൽ വെച്ച് ഇസ്രായേലിന്റെ സീക്രട്ട് ഏജൻസി മൊസാഡ് അതിൽപ്പെട്ടവർ ഫുഡിലോ ഫ്രൂട്ട്സിലോ പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത് അയാൾക്ക് അറ്റാക്ക് വരാൻ കാരണം. ആൻഡ് ഹി ഡൈഡ് ഇൻസ്റ്റന്റ്ലി. ഹലോ സ്വാമിയാണോ? അതെ സ്വാമിയാണല്ലോ. ഞാൻ ഫാദർ പുന്നക്കോട്ടിൽ. താൻ എവിടുത്തെ ഫാദർ ആണോ? പറയണോ? നാവിറങ്ങി പോയോ? തരികിട, വെറും തരികിട. അല്ലെങ്കിൽ തന്നെ എന്തിനാണോ പോലീസ് അന്വേഷിക്കുന്നത്? പറയണോ? സ്വാമിയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. ഞാൻ എന്റെ നമ്പർ തരാം. ഇനി അച്ഛൻ എപ്പോഴെങ്കിലും വിളിച്ച ആ സെക്കൻഡിൽ അയാൾക്ക് സംശയം തോന്നാതെ വേറെ ഏതെങ്കിലും ഫോണിൽ തന്നെ വിളിക്കും. ഫാദർ വടക്കേപ്പറമ്പൻ
ഫാദർ ഇതാ വരുന്നുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫാദർ. യെസ്, ഗുഡ് മോർണിംഗ്. ഐ എം പ്രിൻസ് പുന്നക്കോട്ടിൽ. ഇവിടെ താമസിച്ചിരുന്ന എബ്രഹാം പുന്നക്കോട്ടിലിന്റെ നെഫ്യൂ, അതായത് അനുജന്റെ മകൻ. അച്ഛൻ താക്കോൽ തന്നയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലഗേജ് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചെല്ലാം പറഞ്ഞു. എങ്ങോട്ട്? അച്ഛനെവിടെ? ഫാദർ ഇപ്പോ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലോ? എന്തു പറ്റി? അത് അവിടെ ഇന്ന് രാവിലെ പള്ളിയുടെ അടുത്ത് പോയിട്ട് വരുമ്പോ ഒരു ചെസ്റ്റ് പെയിൻ, പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എന്റെ കയ്യിൽ താക്കോൽ തന്നിട്ട് പറഞ്ഞു റൂമിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ. റൂമൊന്ന് കാണിച്ചു തന്നാൽ ഐ വിൽ ടേക്ക് ദ ലഗേജസ്. മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. ഇതല്ലേ? ഇതിപ്പോ ഒരു ബാഗ് കാണുന്നില്ല. മാത്രമല്ല അച്ഛൻ പറഞ്ഞ പല പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇവിടെ കാണുന്നില്ല ഫാദർ. ഈ മുറിയിൽ ആരോ കയറിയിട്ടുണ്ട്. എന്താ? ഫാദർ അബ്രഹാമിന്റെയും നെല്ലിക്കന്റെയും മുറി കുത്തി തുറന്ന് മൊബൈലും വാച്ചും പേഴ്സും എല്ലാം എടുത്തോണ്ട് പോയച്ചു. ശരിക്കാരൻ പൗലീസിനെയും ഭാര്യയും കാണുന്നില്ല. പോലീസിൽ വിവരറിയിച്ചു. ഫാദർ കുഞ്ചറിയെ പോലീസ് സ്റ്റേഷനിലോട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്നു. നിങ്ങൾ പോയാൽ എങ്ങനെയാ? പോലീസ് വരുന്നതുവരെ കാത്തു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. ഫാദർ അവിടെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോ ഞാൻ ഇവിടെ നിന്നാൽ എങ്ങനെ? അല്ല, അച്ഛൻ ഏത് ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞത്? ഏത് ഹോസ്പിറ്റലാണ്? തന്നോട് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞല്ലോ കിഴങ്ങ, അയാൾ വിളിക്കുമ്പോ ഒരു സംശയവും തോന്നാതെ കോള് കട്ട് ചെയ്യാതെ മറ്റേതെങ്കിലും ഫോണിൽ നിന്നും ഞാൻ തന്ന നമ്പറിലേക്ക് വിളിക്കണമെന്ന്. എന്നിട്ട് താൻ എന്താ ചെയ്തത്? സോറി സർ, അപ്പോഴത്തെ ആവേശത്തിന്. ആവേശം ആവേശം കാണിക്കാൻ താനാരാടോ? മുഖ്യമന്ത്രിയുടെ മകനോ മരുമകനോ? ഏത് നമ്പർ എന്നാ വിളിച്ചത്? ഇതിലുണ്ട്. ഏതാ നമ്പർ? ലാസ്റ്റ് നമ്പർ. സത്യം പറഞ്ഞു, താനും ആ തരിയുടെ കൂടെ ഒത്തു കളിച്ചാണല്ലേ? ദൈവദോഷം പറഞ്ഞു. രണ്ടുപേരും കൂടി പാർട്ട്ണർഷിപ്പ് ആണല്ലേ? ആ തരിയുടെ കിട്ടിയാലേ താനായിരിക്കും ഒന്നാം പ്രതി. സർ, അന്നേൽപ്പിച്ച 24 നമ്പറുകളിൽ 19 എണ്ണത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അല്പം താമസിക്കും സർ. ഞാനിപ്പോ ഒന്നും അതിനല്ല. 9388 ഈ നമ്പർ ഞാൻ. നമ്പറോ? പറഞ്ഞില്ലേ, അത് തന്നെ. ഓക്കെ, 9388 9555 6. ഇറ്റ്സ് വെരി അർജന്റ്, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. വേഗം ആവട്ടെ. ഓക്കെ ഓക്കെ, ശരി. ആരാ? എന്താ ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയില്ലേ? അയാൾ എന്തിനോട് വന്നത് മനസ്സിലായില്ല. നിങ്ങൾ ആരാ അത് ചോദിക്കാൻ? ഐ എം സോ സോറി, നിങ്ങൾ ചോദിച്ച ഒന്നിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്പം കഴിഞ്ഞ ഞങ്ങളുടെ ബോസ് വരും, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. എന്താ ലക്ഷ്മി പ്രോബ്ലം? ഇവിടെ ആരാ വന്നത്, എന്തിനാ വന്നതെന്നൊക്കെ മൂപ്പർക്ക് അറിയണമെന്ന്. അതിന് മൂപ്പർ ആരാ? ഒരു ഓഫീസിൽ കയറി വന്ന് ഇത്രയും ബോൾഡ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അതിനുള്ള അധികാരം എനിക്കണമെന്നർത്ഥം. ഇപ്പൊ വന്നിട്ട് പോയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലയാളൊന്നുമല്ല. ഹീസ് വെരി ഡേഞ്ചറസ്, ഡേഞ്ചറസ്. Yes, I am very dangerous. എന്തിനാ ഇവരെ വെറുതെ ശല്യം ചെയ്യുന്നത്? അധികാരിക്ക് എന്താ അറിയേണ്ടത്? എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒന്ന് മിണ്ടാണ്ടും പറയാനും പോയാൽ എങ്ങനാ? കുറെ നാളായാലോ താനെന്റെ പുറകെ കൂടിയിട്ട്. എന്താ കാര്യം? ആരാ നീ? തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പോലീസാണോ? ADGP പീറ്റർ സ്കറിയ സാറിന്റെ സ്പൈ ആണല്ലേ, അദ്ദേഹമാണോ പറഞ്ഞ സേന ഫോളോ ചെയ്യാൻ?
വെക്കടോ. അതെ, ഏത് പോലീസ് സ്റ്റേഷൻ? ഓ, എവിടാ വെച്ചിരിക്കുന്നത്? ഇല്ല അല്ലെ, നടപടി നീ പറയണ്ട, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്ക് സാറേ. എല്ലാ ഈ പാവങ്ങളുടെ അല്ലെങ്കിൽ ബ്രാക്ക് കിട്ടും. എന്തൊക്കെയാണ് പൊടിച്ചത്? പിന്നെ സാറേ, ഈ ബാഗ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒന്നുമില്ല, കുറെ ആക്ക് സാധനങ്ങളും. സുനന്ദ, ഒരു കാര്യം ചെയ്, ഇവളെ അകത്തുണ്ടോ ശരിക്കൊന്ന് പരിശോധിക്ക. അയ്യോ, ഇന്ന് നേരം വിളിക്കണവരെ ഞാൻ പരിശോധിച്ചതാ, ഒന്നുമില്ല സാറേ. ഞാനങ്ങനെ പോവാനാ, വകുപ്പ് 118 ഒരു ദിവസം പറ്റൂ. കാര്യം പറയട്ടെ സാറേ, സാറിന് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് പോവാൻ നോക്ക്. ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോവാൻ ഞങ്ങൾ നക്കാപ്പിച്ച് കൊടുക്കണം. വകുപ്പുള്ളതാ. ഇയാൾക്കെന്ത് പറ്റി? ഇതാണ് സാർ ഞാൻ പറഞ്ഞ കള്ളൻ. നമസ്കാരം. ഇവരാണ് സെമിനാരിയിലെ അച്ഛന്മാർ. ഇവരുടെ സെമിനാരിയില അയാൾ കുറച്ചുനാൾ താമസിച്ചത്. ഈ സാറ് പറഞ്ഞപ്പോഴ എന്തൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സോ ഡേഞ്ചറസ് മാൻ, മൈ ഗോഡ്. അങ്ങനെ ഒരു മഹാഭാഗ്യമുണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. എല്ലാം സംഭവിച്ചതിന് ശേഷം അറിയൂ. തേർന്നയാൾ അച്ഛന്റെ വേഷത്തിലായതുകൊണ്ട് അച്ഛന്റെ വേഷത്തിൽ താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞാലേടോ. അതുപോലെ കിഴങ്ങന്മാരുടെ ഒരു ഹോൾസെയിൽ ഡിപ്പാർട്ട്മെന്റ്. ആ ബന്ധു എന്ന് പറഞ്ഞു വന്നവനെ വിട്ടു. വിട്ടതല്ല, അയാൾ പോയതാ. ഇതാണോ ആ ബാഗ്? അതെ സർ. വല്ലതും കിട്ടിയ? പേഴ്സ് കിട്ടി. സാറേ, ഇവർക്ക് പോയിട്ട് സന്ധ്യാ നമസ്കാരവും പ്രാർത്ഥനയൊക്കെ ഉള്ളതാ. ഇവരെ വിട്ടേരി എന്നെ. ഇവൻ എന്ത് ചെയ്യണം സാർ? രണ്ട് ഇലയിട്ട് സദ്യ വിളമ്പി കൊടുക്കും. കള്ളനെ കൈ കിട്ടി എന്ത് ചെയ്യണം അറിയില്ലേ? ഇങ്ങോട്ട് വാടാ. കേശന്, കൈരളി, സൂര്യ ടിവി, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. എന്താ കാര്യം, പറഞ്ഞോളൂ. ഈ നാട്ടിലൊരു മുഖ്യമന്ത്രിയുണ്ടോ? ഭരണമുണ്ടോ? നിങ്ങളത് ചോദിക്കാൻ കാരണം, ഐ ആം എ ബിസിനസ് മാൻ, NRI ബിസിനസ് മാൻ. ഒരു പ്രോജക്ട് കൊടുത്തിട്ട് മാസങ്ങളായി, ഒരനക്കോ ഇല്ല. ബാക്കിയോട് പറയൂ. ആരോട് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരം, മുഖ്യമന്ത്രി വരട്ടെ, മുഖ്യമന്ത്രി വരട്ടെ. മുഖ്യമന്ത്രി എന്ന് വരും, അത് ആർക്കും അറിയില്ല. സിഎമ്മിന് സുഖമില്ല, അതൊരു സത്യമല്ലേ? ശരിയാ. മറ്റൊന്നുകൂടി ഞാൻ അറിഞ്ഞു, സിഎമ്മിന് ഒരിക്കലും ഓഫീസിൽ വരാനിടയില്ല. ഇതിന്റെ നിജസ്ഥിതി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഷുവർ. ഞാനൊരു പ്രവാസി മലയാളിയാണ്. ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള പെർമിഷന് വേണ്ടി ഞാൻ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ബട്ട് നോ യൂസ്. പൊതുഭരണം ഉൾപ്പെടെ പല സർക്കാർ പോളിസികളിലും തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി കുറേ ദിവസങ്ങളായി ഓഫീസിലെത്തുന്നില്ല. ഷെയിം. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും. ഈ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ അല്പമെങ്കിലും താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഏറിയണം. ഓക്കെ, കഴിഞ്ഞ കുറേ നാളുകളായി ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇടപെടാതെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നു. വൈ? നിങ്ങൾ അന്വേഷിക്കണം. യാ. സർ, ന്യൂസൊക്കെ ഞാനും കേട്ടു, അന്വേഷിക്കുകയും ചെയ്തു. ഇറ്റ്സ് ജസ്റ്റ് ബുൾഷിറ്റാണെന്ന് മനസ്സിലാക്കാൻ തലയൊന്നും ഉണ്ടാക്കണ്ട സർ. ജൂൺ 11 CM ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇന്നലെ ജൂലൈ 20. ഇതിനിടയിൽ 40 CM ഓഫീസിൽ പോയിട്ടില്ല. ദാ ഇന്ന് മണ്ഡലം 41 തികഞ്ഞപ്പോൾ ചില പ്രവാസികൾക്ക് ആകെ ആധി. CMനെ കുറിച്ച് പെട്ടെന്നൊരു ഉത്കണ്ഠ. പറഞ്ഞു വെച്ചതുപോലെ 5-5 മിനിറ്റ് ഇടപെട്ട് ചാനലുകളിലേക്ക് ചാറ പറ വിളി, അതും പല സിമ്മിന്ന്. ബട്ട് ഓൾ ദ കോൾസ് ഒറിജിനേറ്റഡ് ഫ്രം ദ സെയിം ടവർ. ഇത് വെറും ബോഗസ് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ അധികം തലമുണ്ടാക്കണ്ട. തലയിൽ പുണ്ണാക്കാകാതിരുന്നാൽ മതി.
കാടളക്കി പുകച്ച് പുറത്തു ചാടിക്ക എന്നൊരു ചൊല്ലുണ്ട്. ചിലർക്ക് സി എമ്മിനെ പുറത്ത് കിട്ടണം, അതിനുള്ള കളിയാ സാറേ ഇത്. അതുകൊണ്ട് സാറ് ധൈര്യമായിട്ട് സി എമ്മിനോടും പി എസ് വാസ്തവനോടും പറയണം, ഈ വ്യാജ വാർത്ത കേട്ടിട്ട് ഡിസ്റ്റർബ് ആവണ്ടാ. ഓക്കെ. ആ വാ വാ വാ, ഡി ജി പിമാര് വാ. അല്ല, നിങ്ങൾ ഈ സി എമ്മിനെ വീട്ടിൽ തന്നെ തളച്ചിടാൻ തീരുമാനിച്ചിരിക്ക? അങ്ങനെ ഒന്നല്ല. ഇപ്പൊ എത്ര ദിവസമായെന്നറിയാവോ സി എം പുറത്തിറങ്ങിയിട്ട്? പാവം, വട്ടുപിടിക്കില്ലേ മനുഷ്യന്. പത്രങ്ങൾ ഓരോന്നിടത്ത് വായിച്ചു നോക്ക്. ഓരോ പത്രങ്ങളിലും സി എമ്മിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സി എമ്മിന് വാദമെന്നോ തളർവാദമെന്നോ പരാൽത്തിക്കെന്നോ സംസാരശേഷി നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളാരും നമുക്കറിയാം. പക്ഷെ ജനങ്ങൾ ഇത് വിശ്വസിക്കും? അതിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യ. ഇത്തിരി അല്ല സഖാവേ, കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. വേറൊന്നുമല്ല, സെക്യൂരിറ്റി പ്രശ്നമാ. എന്ത് സെക്യൂരിറ്റി? എക്സോ വയ്യോ ഇസഡോ ഒക്കെ അല്ലേ ഇപ്പോ? അതൊക്കെ പോലീസിന്റെ ജോലി. സെക്യൂരിറ്റി കൊടുക്കുന്ന ആളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയല്ലേ? ആണോ? അപ്പോ അത് ചെയ്യുക. ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന പരിപാടി ശരിയാവില്ല. നിങ്ങൾ പോലീസ് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. എന്നാ ശരി, ഇത് പറയാനാ വിളിപ്പിച്ച്. ഈ പന്ന പീറ്റർ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോയാലോ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങ. ഇത് എന്ത് സ്ഥലവാടേ? എന്തിനാ അവൻ നമ്മളെ കാണണോന്ന് പറഞ്ഞത്? ആ അറിയില്ല. എനിക്ക് ഒളിച്ചു താമസിക്കാൻ ഒരു സ്ഥലം വേണം. സ്ഥലോ? അതൊന്നും നമ്മുടെ കോൺട്രാക്ടിൽ ഇല്ലല്ലോ. എന്നാ വേണ്ട, പോയിക്കോ. അത് സാരമില്ല, പറഞ്ഞോ. എവിടെ, എങ്ങനെ? സൗകര്യങ്ങളൊന്നും വേണ്ട. ചൂടും മഴയും കൊള്ളരുത്, മറ്റുള്ളവരുടെ ശ്രദ്ധയിലും പെടരുത്, അത്രയേ ഉള്ളൂ. റിസ്ക് കൂടുതലാണെങ്കിൽ തൽക്കാലം ഉപേക്ഷിക്കാവുന്നേ. ഹൈ റിസ്ക് എന്നും അതാണ് എനിക്കിഷ്ടം. ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം. ഒരു പ്രൊഫഷണൽ തുടങ്ങിയതെന്തും അവസാനിപ്പിച്ചിട്ടേ നിർത്തൂ. ഐ എം എ പ്രൊഫഷണൽ. എന്റെ ജോലി ശ്രദ്ധിക്കുന്ന പലരും ഈ രാജ്യത്തിന് പുറത്തുണ്ട്. ഏത് കാരണം കൊണ്ടായാലും ഞാൻ പിന്മാറിയാൽ അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. ഞാൻ പിന്മാറില്ല. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. രണ്ടാമതും എന്നെ ഏൽപ്പിച്ച അഡ്വാൻസ് എപ്പോ എവിടെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾക്ക് താല്പര്യമില്ല, പിന്നെ എന്ത് കോപ്പാടോ തനിക്ക്. സ്ഥലം ശരിയാക്കിയിട്ട് അറിയിക്കാം. പിന്മാറണമെങ്കിൽ ഒന്നുകിൽ ഞാൻ അവസാനിക്കണം, അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഓക്കെ അല്ലേ? ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഓക്കെയാണ് സർ. പക്ഷെ ഞാൻ പറയും, അസാസിൻ പിടിയിലാകുന്നതുവരെ സി എമ്മിന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സെക്യൂരിറ്റി. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ബട്ട് വി ആർ ഹെൽപ്ലെസ് പെരുമാൾ, വി ആർ ഹെൽപ്ലെസ്. ദാറ്റ്സ് എ ഫേറ്റ് സർ, വി ആർ ഓൾവേസ് ഹെൽപ്ലെസ്. ബട്ട് ദി തിങ്സ് ആർ ഗെറ്റിംഗ് ലൂസർ ആൻഡ് ദി സ്റ്റിക്സ് ആർ ഗോയിങ് ഹയർ ആൻഡ് ഹയർ. ഐ അണ്ടർസ്റ്റാൻഡ്. Thank you.
സി എം വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഓവർ. Thank you.
ആ ഇരുന്നോ ഇരുന്നോ. താൻ എന്ത് പോക്കിരിത്തരോടെ കാണിച്ച്? ആ കൊലയാളി രക്ഷപ്പെടാൻ വിട്ടു അല്ലേ? സർ എന്തൊക്കെയായി പറഞ്ഞത്? മലയാളം എം എ എല്ലേ വയ്യേ എല്ലേ എന്തേ ബോധിച്ചില്ലേ? ഇഡിയോട്ടിക്. സെക്യൂരിറ്റി ലാബ്സ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക. വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് നൽകുക. സെക്യൂരിറ്റി ലാബ്സോ? പെരുമാളിന്റെ ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ സി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ ഒരു ബ്രില്യൻസ് കടം വാങ്ങിയ ബുദ്ധിയാമാഷേ. പല സ്റ്റേറ്റിലും വി വി ഐ പിസിന്റെ കാര്യത്തിൽ ആളെ മാറ്റലും കാർ മാറ്റലും ഒക്കെ നടന്നിട്ടുണ്ട്. ആന്ധ്രയിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പുകാർ അന്നത്തെ സി എമ്മിനെ തട്ടാൻ വേണ്ടി തിരുപ്പതിയിൽ മൈൻ വെച്ചില്ലേ? അയാളുടെ ഭാഗ്യം ലാസ്റ്റ് മൂമെന്റിൽ കാർ മാറി. അതും ഇയാളുടെ ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണോ? കയ്യിൽ പഴം പോലെ കിട്ടി ഒരുത്തനെ ഇവൻ വിട്ടുകളഞ്ഞില്ലേ? ഞാൻ ചോദിച്ചതേ ആ ലാബ്സിനെ കുറിച്ചാ. എനിക്ക് സംശയമുണ്ട്, സംശയമുണ്ട്. ഇത് ഒരു ഒത്തുകളിയാണോ? ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ മാത്രം കൊലയാളിയെ കാണുക, ഒറ്റയ്ക്ക് ഫോളോ ചെയ്യുക, തുടർന്ന് കുറെ നേരത്തേക്ക് രണ്ടുപേരും മിസ്സിംഗ്. ആ മിസ്സിംഗിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്ത് ഡീലാണ് നടന്നത്? എത്ര കോടിയാണ് കൈമാറിയത്? സർ ഞാൻ പോകുന്നു, പ്ലീസ്. നീ പോടാ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പീറ്റർ. യു ആർ ആൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇതുപോലെ ലെക്കും ലഗാനും ഇല്ലാമ സംസാരിക്കരുത്. തനക്ക് എന്തറിയാ ആളെ കുറിച്ച്? പറ പറ എന്തറിയാ? ഞാനല്ലടോ കോപ്പ ഇതൊക്കെ പറയണത്. പാർട്ടിക്കകത്ത് പലരുടെ അഭിപ്രായങ്ങളാ, അതൊക്കെ ഞാൻ അന്വേഷിക്കാത്ത എന്താണെന്നാണ് അവന്മാരെന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിക്കുകയും ചെയ്യും, അല്ലാതെ ഞാൻ അവനോട് റാം പറഞ്ഞോണ്ട് നിക്കണോ? എങ്ങനെ വേണേലും അന്വേഷിച്ചു, വേണ്ടാണ് ആര് പറഞ്ഞു? പാർട്ടിയിലുള്ള പലരും പറഞ്ഞു എന്നുള്ള സാറിന്റെ പുളിപടി. അതിന് പകരം പാർട്ടിയിലുള്ള പലരോടും സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ യോജിക്കും. അതെ അതെ, അങ്ങനെ തന്നെ. ഇനിയാണെങ്കിൽ താൻ എന്ത് ചെയ്യും? പ്ലീസ്. ചായ കുടിക്കാനും കശുവണ്ടി തിന്നാനും മാത്രമുള്ള വെറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പോലെ ആവരുത് ഇത്. ഒരു മനുഷ്യന്റെ ജീവനെ പണയം വെച്ചാൽ നിങ്ങൾ ബഹളം കൂട്ടുന്നതെന്ന് ഓർക്കണം. വലിയ റാങ്കുകാരി ചെറിയ ഈഗോ കാണിക്കുന്നത് കാണുമ്പോ വല്ലാതെ ഡിസ്റ്റർബിംഗ് ആണ്, വെരി മച്ച് ഡിസ്റ്റർബിംഗ്. എല്ലായിടത്തു നിന്നുള്ള പ്രഷറുകൊണ്ട് ഞാനും മടുത്തു. ഒരു നിമിഷം ഞാനാകെ പേടിച്ചു. സർ, ആകെ രണ്ട് കോളേജ് നമ്പറിൽ നിന്ന് പോയിട്ടുള്ളൂ. ഒന്നിത് സെക്രട്ടേറിയറ്റിലെ. അന്ന് സാറ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ? യെസ്. രണ്ടാമത്തെ നമ്പർ കണ്ണൻ ശെൽവന്റെ നമ്പറാ. അന്ന് സാർ ഒരു ലിസ്റ്റ് തന്നില്ലേ, അതിലേ കണ്ണന്റെ നമ്പറും ഉണ്ട്. അത് ഒരു പെൺകുട്ടിയുടെ പേരില്ല സർ. അതെ, റോഷ്നി ഈപ്പൻ. ഫൈനൽ ഇയർ ബി എ സ്റ്റുഡന്റ്, വിമൻസ് കോളേജ്. ഒരു ഈപ്പന്റെ പേരും സാർ തന്ന ലിസ്റ്റിലുണ്ട്. റോഷ്നി, സാറ് പോലീസ് ഓഫീസറാ, നിന്നോട് എന്താ ചോദിക്കാനുണ്ടെന്ന്. പേടിക്കാനൊന്നുമില്ല. 9388955456 റോഷിയുടെ നമ്പറല്ലേ? എന്റെ പേരില്ല, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. പപ്പയെ കണക്ഷൻ എടുത്ത്. പോലീസിനോട് കള്ളം പറയരുത്. ഇതൊന്നും അത്ര സീരിയസ് ആക്കണ്ട. റോഷ്നി എപ്പോഴെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ഐ മീൻ ആ ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇപ്പൊ ആ ഫോൺ ആരെയിലുണ്ട്? പപ്പയുടെ അടുത്ത് കാണും, എനിക്കറിയില്ല. റോഷിന്റെ പപ്പ എവിടെ ഉണ്ട് ഇപ്പോ? പപ്പ മിനിഞ്ഞാന്ന്, ഐ മീൻ ഡേ ബിഫോർ യെസ്റ്റർഡേ വീട്ടിലുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ? പപ്പയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സ് ആരൊക്കെയാ? കണ്ണൻ അങ്കിൾ, നാരായണേട്ടൻ, സർവൻ. എനിക്ക് അത്യാവശ്യമായിട്ട് ഈപ്പച്ചനെ കാണണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അച്ചായൻ പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞെന്ന്. മകളോട് ചോദിച്ചപ്പോ മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. വേലക്കാരനോട് ചോദിച്ചപ്പോഴും അത് തന്നെ ചോദ്യം. ഭാര്യയുടെ അടുത്തെത്തിയപ്പോ 2 ദിവസം കൂടി. ഈപ്പച്ചനിപ്പ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. ഫോണിലും അങ്ങോട്ടും അങ്ങോട്ടും വിളിക്കാറില്ലേ? ഇല്ല. ഈ 4-5 ദിവസത്തിനിടയ്ക്ക് ഒരിക്കലും വിളിച്ചിട്ടില്ല? ഇല്ല. ഭർത്താവിന് അച്ചായനെന്നാണോ വിളിക്കുന്നേ? അതെ. ആ മൊബൈൽ ഫോൺ ഇങ്ങനെ അതി പണിയൊന്നും എടുക്കണ്ട. എന്താ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അച്ചായൻ ഇങ്ങോട്ടും ചേച്ചി അങ്ങോട്ടും വിളിക്കാറേ ഇല്ല അല്ലേ? പറ, ഈപ്പൻ എവിടെ ഉണ്ട്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കാക്കിയിട്ടോണ്ട് വരും.
അപ്പൊ പിന്നെ ഭാഷ ഇതായിരിക്കില്ല. താക്കീട്ട എനിക്ക് എന്നെ തന്നെ കണ്ടുകൂടാ. പറ ഈപ്പന എവിടെ ഉണ്ട്? ഒടുക്കത്തെ കുടി, ഒന്ന് നിർത്തു പകയാ. ഇതില്ലേ ടെൻഷൻ കയറി ഞാൻ ചാവും. കണ്ണടച്ച പോലീസ് ആ മുന്നില്. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും പോം വഴിയായിട്ട് വരും. അതുവരെ ഒന്ന് നിർത്തി കുടി, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി. കണ്ണടച്ചാൽ പോലീസാണ് മുന്നിൽ. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? കണ്ണടച്ചാൽ പോലീസ് മുന്നിൽ വരാൻ താൻ എന്ത് ചെയ്തു? താൻ എന്തിനാ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? അതുവരെ ക്ഷമിക്കുക, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി നീയാണ്. അടുത്ത ഡെഡ് ബോഡി ഇയാളാണെങ്കിൽ ആദ്യത്തെ ഡെഡ് ബോഡി ആരായിരുന്നു? ആരാ പറ? നിങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ ആൾ നാരായണ. നാരായണ ഇവിടെ അറിയില്ല. മൂന്നാല് ദിവസമായിട്ട് അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ മൂന്നുപേരോടൊപ്പം ഉണ്ടെന്നും കംപ്ലൈന്റിൽ വ്യക്തമാണ്. നിന്റെ മുഖത്ത് എന്താ ഒരു പുച്ഛം? ആരെങ്കിലും പുറകിലുണ്ടെന്നുള്ള ധൈര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ താനാണ്. താൻ മാത്രമല്ല, തന്റെ ഭാര്യയും മകളും. തന്റെ മോളുടെ പേരുള്ള സിം കാർഡ് ആരാ ഉപയോഗിച്ചെന്ന് തനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. പാവൻ റോഷ്നി, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ കുടുങ്ങു, നിയമത്തിനൊരു ദേയം ദാക്ഷിണ്യമുള്ളൂ. തെളിവുകൾ മുഴുവൻ ആ കുട്ടിക്കെതിരാ. ഇനി മോളെ രക്ഷിക്കാൻ
നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സാർ, ഞാൻ എല്ലാം പറയാം. തന്ന അഡ്വാൻസ് കൂടാതെ കോൺട്രാക്ടിൽ പറഞ്ഞ ബാക്കി തുകയും തരാം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു. ഇനി തന്നെ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. താൻ മാത്രമല്ല, ഞങ്ങളും കൊടുക്കും. പെരുമാൾ എന്നൊരു ഓഫീസറാ കേസ് അന്വേഷിക്കുന്നത്. അയാളോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടായിട്ടല്ല. എങ്കിലും പറയുക, അയാൾ ഉള്ളിടത്തോളം ഒന്നും നടക്കില്ല. നടക്കും. നടക്കില്ല. താൻ കൊല്ലില്ല. കൊല്ലുകയും വേണ്ട. തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു താൻ വേണ്ടെന്ന്. നിങ്ങൾക്ക് പിന്മാറാം. എന്നിട്ട് എന്തോ കൊളുത്തും? കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു കൂവി നടക്കുന്നതല്ലാതെ നീയൊക്കെ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടുണ്ടോടാ? ഉണ്ടോ? നാരായണ, 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 ഇപ്പച്ച, നാരായണ, 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 നാരായണട്ടാ, നാരായണ, നാരായണട്ടാ. ഏയ്, വേണ്ട. നോ, നോ, വേണ്ട. നോ, പ്ലീസ്. മറ്റ് മാർഗങ്ങളൊന്നും തോന്നിയില്ല. ഞങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്ന് നാരായണന്റെ ബോഡി കുഴിച്ചിട്ട്. സാർ, എത്ര രൂപയ്ക്കാ കില്ലറുമായിട്ട് കരാർ ഉറപ്പിച്ചത്? പറ പറ. 3 കോടി. അതിലെത്ര കൊടുത്തത് വരെ? 1.5 കോടി. എങ്ങനെയാ അത് വീതം വെച്ചത്? ഞാനും ഈപ്പച്ചനും നാരായണേട്ടനും ചേർന്ന് പകുതി. ഇവനായിരുന്നല്ലേ അത്യാവശ്യം. എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? സി എമ്മിനോട് ഇത്രയും വിദ്വേഷം തോന്നാൻ കാരണം എന്തുവാ? ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. തന്നോട് ചോദിച്ചോ. ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയണം. സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ സി എം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. സി എം എന്നാ നിങ്ങളെ കെട്ടിയിട്ട് ഈർക്കിലെടുത്ത് അടിച്ചോ? വല്ലാത്ത അറപ്പോടും വെറുപ്പോടും കൂടി അദ്ദേഹം ഞങ്ങളെ കണ്ടത്. അയാള് ജനപ്രിയ നേതാവ് തന്നെയാ, പക്ഷെ ബിസിനസ് കമ്മ്യൂണിറ്റി. നിന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാ മതിയെന്നല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ പോളിസിയും പ്രഖ്യാപനങ്ങളും ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി. 100% പെർഫെക്റ്റ് ആയി ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റൂ സാർ? പിന്നെ നിന്റെയൊക്കെ തോന്നിയാസത്തിന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണോ ഇത്? സത്യം, വല്ലാതെ മനസ്സ് മടുപ്പിച്ചു സാർ. പുതിയ മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പാർട്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വാക്ക് വന്നിരുന്നു. അങ്ങനെ ഒരു ഉറപ്പും ആരിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പിന് ഞങ്ങൾ ആരെ സമീപിച്ചിരുന്നില്ല. ലഭിച്ചിരുന്ന ഉറപ്പും പിൻബലമല്ലടാ നിന്റെ മുഖത്ത് കാണുന്ന ഈ അഹങ്കാരം. ഈ പറഞ്ഞതല്ലാതെ വിദ്വേഷം തോന്നാൻ മറ്റു കാരണമില്ല. പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ വല്ലാതെ അപമാനിച്ചു. ഇയാള് പുഴുത്ത ശവമാണെന്നും വൃത്തിയിട്ടവനാണെന്നും പറഞ്ഞു. ആ നിമിഷം എനിക്ക് തോന്നിയതാ അയാൾ ശവമാകണമെന്ന്. ഉണ്ടായ നഷ്ടങ്ങൾ എങ്ങനെയും തിരിച്ചുപിടിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ. എവിടെയാ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ ഒന്ന് കാണട്ടെ. കില്ലറെ ആരാ പരിചയപ്പെടുത്തിയത്? പ്രേംജിത്ത് പൂട്ടാനി സാർ. പ്രേംജിത്ത് പൂട്ടാണിയോ? അവൻ ഏത് പൂട്ടാണിയാടാ? പൂട്ടാനിൽ ഒരു ബിസിനസ്മാൻ സാർ. എന്താ കില്ലറുടെ പേര്? അറിയില്ല സാർ. ഏത് രാജ്യക്കാരനാ? അറിയില്ല. എന്തോടാ അവന്റെ ഭാഷ? ഞങ്ങളോട് മലയാളത്തിലെ സംസാരിച്ചത്, വേറെ ഭാഷകളായൊക്കെ അറിയാം. നിങ്ങളെ കൂടാതെ വേറെ ആർക്കൊക്കെ ഇല്ല പങ്കുണ്ട്? ആരുമില്ല സർ. രാഷ്ട്രീയക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പച്ച കള്ളവനാടാ നീ പറയുന്നേ? സത്യം സർ, സത്യമാ, ആരുമില്ല സർ. പാടയക്കൊലാളി ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സർ. നാരായണേട്ടന് വെടിവെച്ചിട്ട ശേഷം ബാഗ് കൊടുത്തു. എന്നോട് ചോദിച്ചാ മാത്രം മറുപടി പറഞ്ഞാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നിനക്കല്ലേ തോന്നുന്നത്? അയക്കല്ലോ. അയാൾ ഇതിനകം നാടുവിട്ട് കാണു സർ. അങ്ങനെ തോന്നാൻ എന്നായി പച്ച കാരണം? അയാൾക്ക് ആകെയുള്ള ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾ മാത്രമായിരുന്നു. അവർ പറഞ്ഞതുപോലെ ആയാലും പോയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിൽക്കാനുള്ള ഗട്സ് അയാൾക്ക് ഉണ്ടാവില്ലെന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഹീ വിൽ ഗിവ് അപ്പ്. ഹലോ, ഹലോ, ഇവിടെ 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 എനിക്കായിരിക്കോ. പോലീസ് അടുത്ത് കളിക്കുന്നു. ഹലോ സാർ. നീ എവിടെ? സാർ, ഞാനൊരു അല്പം തിരക്കിലാണ്. എന്ത് തിരക്കാടാ നിനക്കവിടെ? ഞാൻ അറിയാതെ എന്ത് കമ്മിറ്റിയാടാ അവിടെ നടക്കണേ?
ഞാൻ വെറും ഓക്കനാണെന്നാണ് നിന്റെ വിചാരം. ഇപ്പം ഈ നിമിഷം നീ ഇവിടെ എത്തിയിരിക്കണം. സർ, അല്പ അസൗകര്യമുണ്ട്. എന്താ സൗകര്യടാ നിനക്ക്? അസൗകര്യം എന്താണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. എടാ പെരുമാളെ, സഖാവ് കേട്ട് കാണും എനിക്കൊരു ഇരട്ടപ്പേരുള്ളത്. സഖാവ് പീറ്റർ. രഹസ്യമായും പരസ്യമായും എന്നെ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. വിരോധമില്ല, അതൊരു അപമാനവുമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല എന്ന് വീരവാദം മുഴക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സാർമാരുടെ പിന്നാമ്പറ കളികളാ എനിക്ക് സഹിക്കാത്തത്. സഖാവേ, ഇത് മുളയിൽ ഒന്ന് നുള്ളിക്കളയണം. കാര്യം പറ. അവൻ ആള് പാവമാ, എന്റെ കീഴിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. മിടുക്കണ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ആളൊരല്പം കുഴപ്പമായോ എന്നൊരു സംശയം. ചുരുക്കത്തിൽ രണ്ട് ഡി ജി പിമാരും കൂടെ ചേർന്ന് അവനെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാ മതി. പെരുമാള്, അവനാണല്ലോ സി എമ്മിന്റെ സെക്യൂരിറ്റി ചാർജും അന്വേഷണം ഒക്കെ. ഇപ്പം വേറൊരു പണിയും കൂടി അവൻ തുടങ്ങിയിട്ടുണ്ട്. എന്തു പണി? ഏഷണി. വെറുതെ ഓരോന്ന് സഖാക്കളെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും സി എമ്മിനോട് ചെന്ന് പറഞ്ഞു കൊടുക്ക. എന്തിന്റെ അസുഖമാണ് അവന്? സഖാവ് വേറെ ഒന്നും ചെയ്യണ്ട, അവനെ വിളിച്ച് ശരിക്കൊന്ന് വാൺ ചെയ്ത് വിട്ടാ മതി. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഞാനും ഉണ്ടല്ലോ ഈ അന്വേഷണത്തിൽ. ഞാനറിയാതെ ഒരു ഇല പോലും അനങ്ങരുത് എന്നുകൂടി ഒന്ന് പ്രത്യേകം പറയണം. ആ വാസുദേവ, ആ പോലീസ് ഓഫീസറല്ലേ പെരുമാള്, അയാളെ ഒന്നിങ്ങോട്ട് വിട്ടേക്ക്. ആ എനിക്കൊന്ന് കാണാനാ. അല്ല എന്നാ ഞാനങ്ങ്. താനെന്തിനു പോണം? അല്ല ഞാൻ ഇരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇരിക്കെ. തനിക്ക് കേൾക്കാൻ പാടില്ലാത്തൊന്നും എനിക്ക് അയാളോട് പറയാനില്ല. അല്ല അയാൾക്ക് പറയാനുണ്ടല്ലോ. അയാളൊന്നും പറയില്ല. സഖാവേ ഒന്ന് വളച്ചാ മതി, ഒടിക്കണ്ട. അവനാള് പെരുമാൾ. സർ കേട്ടിട്ടുണ്ട്, ഇരിക്ക്. സാർ അവിടെ പോകുന്നു. എനിക്കൊന്ന് ബാത്റൂം പോണം. കുറച്ചു മുമ്പല്ലേ പോയത്? ഒന്നോടെ പോയ കള വയറ് ഇരിക്കടോ. ആര് പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും. മുഴുവനും കേട്ട ശേഷം ആവശ്യമെങ്കിൽ മാത്രം മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ മൗനം. പലരും എന്റെ മൗനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദാ ഇയാളെ പോലെ പലതും ഞാൻ അംഗീകരിക്കുകയാണെന്ന മട്ടിൽ. അല്ലേ സാറേ? സഖാവേ തന്നെ കുറിച്ച് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു, ഒക്കെ വെറും ബെടായിയാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. സി എമ്മിന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്, പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഒരേ അഭിപ്രായമായി അവതരിപ്പിക്കുന്നതിനാണ് പാർട്ടി. ഞങ്ങളുടേത് ഒരു ജനാധിപത്യ കേഡർ പാർട്ടിയാണ്. മറ്റു പാർട്ടിക്കാർ എന്തഴിമതി നടത്തിയാലും ജനം പറയും, അവരത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മറിച്ച് ചെറിയ വീഴ്ചകൾ മതി ഞങ്ങളുടെ ഭാഗത്ത് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടാവാൻ. ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, അതൊരു സത്യം. എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ഈ രാജ്യത്തുണ്ടാവില്ല. കാരണം ഞാൻ സത്യം പറയും. എന്നെ വിമർശിക്കുന്നവർക്ക് പോലും നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്നാലും വിമർശിക്കും, അതവരുടെ ജോലി, വൃത്തിയായി ചെയ്യട്ടെ. സത്യം ആരെങ്കിലും പറയണ്ടേ? നിയമം അനുവദിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് അന്വേഷണം നടത്താം. ഇനി എന്നെ തന്നെ സംശയമുണ്ടെങ്കിൽ പോലും ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട. ഏത് അർദ്ധരാത്രിയിലും എന്നെ ചോദ്യം ചെയ്യാം, ഒരു തടസ്സവുമില്ല. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണോ സർ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പാർട്ടിയിൽ ഇന്നത്തെ ജനറേഷൻ ജീവിതത്തിൽ ഞങ്ങളുടെ യാതനയുടെ കയ്പ് അനുഭവിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ അനുഭവിച്ച കയ്പോ വേദനയോ ഞങ്ങളും അനുഭവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ത്യാഗമാണ് ഈ പാർട്ടിയുടെ ഫൗണ്ടേഷൻ. ആ ജനറേഷനിൽ പെട്ട ആളാണ് നമ്മുടെ സി എം. ആ സഖാവിന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പെരുമാൾ ഒരു മിനിറ്റ്. അല്ല ഞാൻ വേണ്ടേ? വേണ്ട. പെരുമാളെ, ഡോക്ടർ അവിടെ എന്തേ? അയ്യോ
എടാ, നിനക്കറിയാവോ വെറുതെ ഇരുന്ന് എന്നെ ആ സെക്രട്ടറിയാ വിളിച്ചു വരുത്തി ഓരോന്ന് തോണ്ടി തോണ്ടി ചോദിച്ചത്. ഞാൻ നിന്നെ കുറിച്ച് പലതും കേമായിട്ട് പറഞ്ഞു, അതൊന്നും അയാൾ നിന്നോട് പറഞ്ഞില്ല. എന്നെ കുറിച്ച് കേമായിട്ട് പറഞ്ഞു സാറോ? സത്യം ഞാൻ പറഞ്ഞു. എടാ, എന്റെ ഉള്ളിൽ നിനക്കുള്ള സാധനം എന്താണെന്ന് നിനക്കറിയില്ല. എന്നിട്ടാണ് കേസ് അന്വേഷണം തുടങ്ങി അന്ന് മുതൽ എന്റെ പുറകെ ചാരപ്പണിക്ക് ആളെ വിട്ടത്? ചാരപ്പണിക്ക് ആളെ വിട്ടെന്ന് നീ എന്തോന്ന് ഈ പറയുന്നേ? അതെ, നിങ്ങളുടെ കീഴിലെ എസ് ഐ മോഹനേസൊക്കെ എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നാ അതൊന്നും തെളിയിക്കണല്ലോ. ഞാൻ അവിടെ വിളിക്കട്ടെ, നീ പോവല്ലേ? ആ പെരുമാളെ, നീ നിക്കേ. എടാ, ഈ ലൈനൊന്ന് കിട്ടിക്കോട്ടെ. പെരുമാളെ നിക്കേ. നിന്ന് നിന്ന് എസ് ഐ സുനിലല്ലേ? എടാ, മോഹനേസൊക്കെ എവിടെ? ലീവ് ആന്നു. എടാ, എനിക്ക് ഇപ്പൊ തന്നെ അവനെ വേണം. അവന്റെ വീട്ടിൽ പോയി ഉടനെ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ. ഓക്കെ, ഞാൻ പറയണ ഒന്ന് കേക്ക്. എടാ പെരുമാളെ, നിന്നാണ് സത്യം. ഞാൻ ആരോട് സത്യമായി പറഞ്ഞിട്ടില്ല നിന്നെ ഫോളോ ചെയ്യാൻ. അല്പസ്വല്പം കുശുമ്പ് കുന്നായ്മയൊക്കെ എനിക്കുണ്ട്, എന്നാലും ഈ യൂണിഫോം ഇട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂടാ. ശരി, ഞാൻ ആളൊന്ന് കണ്ട്. ഡാ, അല്ല, ഒന്ന് നിന്നെ. അതെ, സെക്രട്ടറി നിന്നെ മാറ്റി നിർത്തി പറഞ്ഞത് എന്നെ കുറിച്ചാണോടാ? ഏ സാറേ, സാറിനെ മാറ്റി നിർത്തി എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് വേറെ ആരെയും കുറിച്ചായിരിക്കില്ലല്ലോ. കർത്താവേ, കൊഴിഞ്ഞു. ഡി ജി പി ആണുള്ള മോഹം കൊണ്ട് അയാളെ ഇമ്പ്രസ് ചെയ്യാൻ പോയത് ഇത് അവസാനം കുരിശാവോ? വണ്ടിയടാ. ഇന്നത്തെ ദിവസം മോഹൻ, പുതിയ കാറ് വാങ്ങി നീ? നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പീറ്റർ സാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടുമില്ല, ലീവ് ആണെന്ന് എനിക്കറിയില്ലേ. എനിക്ക് തീരെ സുഖമില്ല. നിനക്കെന്താ അസുഖം? നിന്നെ കണ്ടിട്ട് യാതൊരു കുഴപ്പമില്ല. അത് ഒരു ഉൾപ്പനിയാ. വൈഫിനും തീരെ സുഖമില്ല. ഓ, വൈഫിനും തീരെ സുഖമില്ലേ? അത് ശരി, എന്നങ്ങനെ ഓട്ടെ, ഞാൻ പറഞ്ഞേക്കാം. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്തത് പലതും നീ എനിക്ക് വേണ്ടി ചെയ്തു. ഈ ബാഗിലുള്ള പണം കണ്ടോ? ആവശ്യമുള്ളത് എടുത്തോളൂ. എത്ര എടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ട, ഒന്നും വേണ്ട. ഇതിനോടുള്ള ആർത്തി കൊണ്ടാ ഞാനിങ്ങനെ ആയത്. എന്തിനാ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത്? കാരണം പോലും ചോദിക്കാതെ തന്ന പണം കൈനീട്ടി വാങ്ങിയത്. പറഞ്ഞ പോലെ എന്തെങ്കിലും നന്ദി ഞങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, പ്ലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നെ സംശയിച്ച് ഈ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇനി എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, പ്ലീസ്. ഇല്ല, ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ പോയിക്കോളാം. എനിക്ക് ഫോണൊന്ന് തരുമോ? ഒരു കോള് വിളിക്കാൻ. അവനെവിടെ? അവൻ വരുന്നില്ല സാർ. വരുന്നില്ലെന്ന്? എന്താണെന്ന് എനിക്കറിയില്ല. അവന്റെ പെരുമാറ്റത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് സാർ. ആ സാർ വന്നില്ലെങ്കിൽ ആ സാറിനെ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇനി അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ അറിവിൽ ഇത് മൂന്നാമത്തെ കൊലപാതകമാണ്. ആദ്യ അബ്കാരി നാരായണൻ, പിന്നെ ഇപ്പതാ എസ് ഐ മോഹൻ ഐസക്കും ഭാര്യ. അയാൾ ഇവിടെ ഉണ്ട്, ഇനിയും ഉണ്ടാകും എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഐ തിങ്ക് ഹിയാസ് ബിക്കം എ സൈക്ക്, എ മാനിയാക് കില്ലർ. ഇങ്ങനെയുള്ളവർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിരിക്കും. സർ, ദേർ ഇസ് അനദർ അലാമിംഗ് ഫാക്ടർ.
നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. ചരിത്രം ആവർത്തിക്കും. അങ്ങനെ സംശയമുണ്ടെങ്കിൽ സി എമ്മിനോട് പരേഡിൽ പങ്കെടുക്കണ്ടെന്ന് പറയാം. റിസ്ക് എടുക്കണോ പെരുമാൾ? എടുക്കണം സാർ, എടുത്തേ പറ്റൂ. ഇനി അവനെ സഹിക്കാൻ പറ്റില്ല. എന്താ? ഞാൻ കുറെ നേരമായി പുഷ്പനെയും കാത്തിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരാ? എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? എനിക്കെല്ലാം അറിയാം. എനിക്ക് പുഷ്പന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? വാസുദേവൻ എന്താ വന്നത്? എന്നിട്ട് എന്താ പെട്ടെന്ന് തിരിച്ചു പോയത്? ഇനി പ്രോബ്ലം? ഏ, അതൊന്നുമല്ല, സിയുടെ പ്രോഗ്രാമിലെ ചെറിയൊരു ചേഞ്ച്, അത് പറയാൻ വേണ്ടിയാ പുള്ളി വന്നത്. എന്ത് ചേഞ്ച്? അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റ് കണ്ടിട്ട് സിഎം പരേഡ് ഗ്രൗണ്ടിൽ വരും, അത് പറയാനാണ് വാസുദേവൻ വന്നത്. അധിക നേരം ഒന്നും എടുക്കല്ല, മാക്സിമം ഹാഫ് ആൻ അവർ, അത്രയേ ഉള്ളൂ ഡിലേ. ശരിയല്ല സാർ, നമ്മളോട് ചോദിക്കാതെ സിഎമ്മിന്റെ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്ത് ശരിയായില്ല. No, but he knows. Mr. Perumal, എന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണിത്. രണ്ട് ദിവസം മുമ്പ് സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്ന് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയുടെ പ്രീമിയർ ഷോ കണ്ടിട്ടേ അദ്ദേഹം വരത്തുള്ളൂ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. സാറ് പറയാൻ വിട്ടുപോയതും ഒട്ടും ശരിയായില്ല. വിജി, പോരാട്ട വീഥിയിലെ അഗ്നി നക്ഷത്രം. 1926 ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ വില്ലിക്കുളത്ത് വീട്ടിൽ ഗോവിന്ദന്റെയും ദാക്ഷായണിയുടെയും എട്ട് മക്കളിൽ ഏഴാമനായാണ് വി ജി സദാശിവൻ ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷം മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി. അക്കാലത്ത് നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ആരെയും കൂസാത്ത നേതൃപാടവവും അസാമാന്യമായ സംഘടനാ മികവും അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിച്ചു. സർ,
സമരമുഖങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന അദ്ദേഹം സഖാക്കൾക്കെന്നും പ്രിയപ്പെട്ട വി ജി ആയിരുന്നു. നെയ്ത്തുകാരുടെയും കയർ കശുവണ്ടി ചെത്ത് തോട്ടം തൊഴിലാളികളുടെയും സമരങ്ങൾ ഇതിലെടുത്തു പറയേണ്ടതാണ്. 1961 പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, തുടർന്ന് നടന്ന സംസ്ഥാന നടന്ന ചണ്ഡിഗഡ് സമ്മേളനം അദ്ദേഹത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തിച്ചു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വി ജി 2004 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാലപ്പുഴ മണ്ഡലത്തിൽ ാലുകാരനെ ഇന്നും ജനമനസ്സിൽ ഒന്നാമതെത്തിക്കുന്നത്. Thank you.
1 മിനിറ്റ് പെരുമാൾ. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് സാറിനോടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ? രണ്ടും ഒന്ന് തന്നെ ആയിരിക്കണം, എങ്കിലും സാറിന് ആദ്യം പറയും. ഇന്നലെ പെരേഡിന്റെ തൊട്ട് മുമ്പാണ് സിഎമ്മിന്റെ പ്രോഗ്രാം ചേഞ്ച്. ഡോക്യുമെന്ററിയുടെ പ്രീമിയർ നമ്മളെ പോലെ അറിയുന്നത്. പക്ഷെ അതിന് അത്രയോ മുൻപേ കില്ലർ ഈ പ്രോഗ്രാം അറിഞ്ഞിരിക്കുന്നു, തുടർന്ന് തിയേറ്ററിൽ എത്തുകയും എല്ലാ സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ആരാ ഇത്രയും രഹസ്യമായ ഈ ഇൻഫർമേഷൻ കില്ലർക്ക് പാസ് ചെയ്തത്? ടെൽ മീ. സാറ് പറഞ്ഞത് മുഴുവൻ ശരിയല്ല. നമുക്ക് മുൻപേ DGP ഇന്റലിജൻസ് ശ്രീനിവാസൻ സാറിനെ അറിയാമായിരുന്നു. അദ്ദേഹം പറയാൻ മറന്നാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആ കാരണത്തെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട്? ഹീസ് ഇൻ മൈ കസ്റ്റഡി. ഒന്നും മനസ്സിലാവുന്നില്ല പെരുമാൾ. I'm so upset. കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ സാർ ഇനി അപ്സെറ്റ് ആകും. ബി പ്രിപ്പയർഡ്. കില്ലർക്ക് CM-ന്റെ തിയേറ്റർ പ്രോഗ്രാം പാസ് ചെയ്തത് ഇയാളാണ്. ഇന്ന് രാവിലെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അത്ഭുതം പോലെ വീണ് കിട്ടിയതൊന്നുമല്ല സഖാവിനെതിരായിട്ടുള്ള തെളിവുകൾ. സംശയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ലോട്ടറി മാഫിയെ വഴിവിട്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായിട്ട് കണ്ണൻ വാസുദേവന്റെ മക്കളുടെ NRI അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് കോടികളാ. അതിനും തെളിവൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഹി മിസ് യൂസ്ഡ് ഹിസ് പവർ ആൻഡ് CM's ഓഫീസ് ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ്സ്. ഒരുപക്ഷെ കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ ലാൻഡ് മാഫിയ ഇയാളുടെ ബിനാമികളുടെ പേരിലായിരിക്കും. ഇതൊക്കെ പെരുമാളിനെ എങ്ങനെ മനസ്സിലായി? ഒറ്റയടിക്ക് മനസ്സിലാക്കിയതല്ല സർ, പലപ്പോഴായിട്ട് മനസ്സിലായതാണ്. എന്റെ പുറകെ ഒരു ഫോളോവർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നേ നമ്മുടെ കോർ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെയും ഫോൺ കോൾസ് ഞാൻ ട്രേസ് ചെയ്തിരുന്നു. കൂടുതൽ സഹവാസ്തവന്റെ കണ്ണൻ സെൽവന്റെ ഫോൺ നമ്പറുകൾ പലതും ഇയാളുടെ കോൾ ലിസ്റ്റിലേക്ക് കണ്ടപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അത് മനസ്സുവെച്ചുകൊണ്ടാണ് ഞാൻ CM-നോട് അങ്ങനെ പറഞ്ഞത്. ചില സംശയങ്ങളില്ലാതില്ല. ആ സംശയങ്ങളെല്ലാം സത്യമായി തീർന്നാൽ അത് അങ്ങേക്കത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമായിരിക്കില്ല. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ സർ. ആ സംശയങ്ങൾ ഒന്നുകൂടെ ബലപ്പെട്ടത് പാർട്ടി സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. CM ഒരാളെ വിശ്വസിച്ചാൽ അന്ധമായി വിശ്വസിക്കും, ഇല്ലെങ്കിൽ നേരെ മറിച്ചും. സഖാവ് വാസുദേവൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ആള് തന്നെയാണ്. പക്ഷേ ഈയിടെ അയാളെക്കുറിച്ച് അവിടെ ഇവിടെയും ചിലതൊക്കെ കേൾക്കുന്നു. പെരുമാളിന്റെ അന്വേഷണത്തിനിടയിൽ ഇതും കൂടി ഓർമ്മയിൽ ഉണ്ടാവണം. ആ സംശയങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. കൊല്ലപ്പെട്ട SI മോഹൻ ഐസക്കിന്റെ ഫോണിൽ നിന്നും August 13 സഖാവിന് വന്ന ഫോൺ കോൾസൂടെ കണ്ടപ്പോൾ. നിങ്ങളും കണ്ണനും തമ്മിൽ നല്ലതുപോലെ അറിയാം എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പറയും വാസുദേവൻ, പ്രോഗ്രാമല്ല. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇനി പറയും. എനിക്ക് കൈനിറയെ പണം തന്ന അബ്കാരി നാരായണൻ, ഇവിടെ എന്നെ ഒരുപാട് സഹായിച്ച SI മോഹൻ ഐസക്, രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും എനിക്ക് തന്നെക്കാൾ വേണ്ടപ്പെട്ടവർ. എന്നിട്ടും വാസുദേവൻ, പ്രോഗ്രാമല്ല, എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയും. എന്റെ എല്ലാ ധൈര്യവും അവസാനിച്ചു. പിന്നീട് അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാഫിയകൾക്കൊപ്പം അല്ലെങ്കിൽ മാഫിയേക്കാൾ കൂടുതൽ CM-ന്റെ മരണം ഇയാളും ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഭ്രാന്ത് പറയരുത്. മറ്റൊരു തരത്തിൽ ഞാനിപ്പോ കുറ്റവാളിയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഞാൻ കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്തു. അവിടെ നൈകോട്ടൻ ഇൻട്രസ്റ്റിംഗ് എവിഡൻസ്, എ ഡയലോഗ്. ഇയാളുമായി കണ്ണൻ നടത്തിയ സംഭാഷണം കണ്ണൻ തന്നെ റെക്കോർഡ് ചെയ്തു. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് കരുതി. ഇത് കണ്ണനും നിങ്ങളും തമ്മിൽ നടത്തിയ സംഭാഷണമല്ലേ? എന്തായി കാര്യങ്ങൾ? ഇത് നിങ്ങളുടെ ശബ്ദമല്ലേ? കേട്ടിട്ട് പറ വായ്പയുടെ പറ്റിയാണോന്ന്? ഞാൻ പോലും അറിയാതെ കിഴവൻ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് പൂർത്തിയായാൽ നമ്മളൊക്കെ തൊലയും. എങ്ങനെ പഴുതുണ്ടാക്കി നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും കിഴവൻ വിടില്ല. എന്റെ ഭാവി അതോടെ തീരും, ഉറപ്പാ. ആരുടെ ഭാഗ്യവും? എൻക്വയറി നടത്തിയ കൃഷ്ണമൂർത്തി മരിച്ചു. ഇനി അതറിയാവുന്ന ഒരേ ഒരാൾ. നീ ആലോചിച്ച് ചെയ്യ്. മനസ്സിലായി സാർ. പാർട്ടിയും പാർട്ടി സഖാക്കളുമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ തത്വസംഹിതയിൽ നിന്ന് പണവും പണം തരുന്നവനുമാണ് ഏറ്റവും വലുതെന്ന ഒറ്റുകാരന്റെ മാനസികാവസ്ഥയിലേക്ക് തരം താഴ്ന്നു. ഈ വിവരങ്ങളൊക്കെ CM-നെ അറിയിക്കണ്ടേ? ഇപ്പൊ ഇവിടെ നടന്നൊഴിച്ച് ബാക്കി എല്ലാം അദ്ദേഹത്തിന് അറിയാം. നാളെ രാവിലെ ഓഫീസ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
കൃഷ്ണമൂർത്തി സാറിന്റെ വിജിലൻസിന്റെ ഫയൽ തരാൻ. Yep, that's fine. Well done, Perumal. Thanks, sir. Thank you so much. The whole department is proud of you.